ഇതൊരു സിൽക്കി ഒരു വേറൊരു ടിഷ്യൂ ഫീലുള്ള ഒരു മെറ്റീരിയൽ ആയത്. നമ്മുടെ അജ്രക്കില് വന്നിട്ടുള്ള ഒരു ന്യൂ മോഡലാണ്. ബ്ലാക്കിൽ തന്നെ എന്തോരം വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ടെന്ന് അറിയാം. ഇതൊന്നും ഒന്നല്ല, വീനക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ റോഡിൽ തന്നെ രണ്ട് കടയുണ്ട്. ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത്. എത്ര റേറ്റ് സ്റ്റാർട്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 299 തൊട്ടാണ് സ്റ്റാർട്ട്. ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഐറ്റംസ് ആട്ട്. ഇതിന്റെ ഒക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ഇതൊക്കെ വരണം. ഇതൊക്കെ കസ്റ്റമേഴ്സ് വലിച്ചു വാരി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇന്ന് എടുത്തിട്ട് പോവും, നാളെ അവരുടെ ഗ്രൂപ്പിൽ വേറെ വരും. അപ്പൊ നമുക്ക് അത് എടുക്കാൻ തോന്നും. ഫീഡിംഗില് പാർട്ടി വെയർ ആയിട്ട് വരണം വിത്ത് ദുപ്പട്ട. റേഞ്ച് വൈസ് ഒക്കെ എങ്ങനെ? റേഞ്ച് വൈസ് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ റേഞ്ച് ആണല്ലോ. ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്. ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതും ഫുൾ സ്ലീവ് ആയിരുന്നേ. കാത്തവർക്ക് വരുന്ന അജ്രക് കുത്തിയത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത്, എറണാകുളത്ത് കോൺവെന്റ് റോഡിലാണ്. കോൺവെന്റ് റോഡിലേക്ക് വരാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഷെഹനാസ് തിയേറ്റർ ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴി. അപ്പൊ ആ കാണുന്നതാണ് കേട്ടോ മെയിൻ റോഡ് എന്ന് പറയുന്നത്. അധികം വഴിയൊന്നും ഇല്ല, അവിടെ നിന്ന് നടക്കാൻ ഒരു 10 അടി നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ. അവിടെ പില്ലർ നമ്പർ, മെട്രോ പില്ലർ നമ്പർ 683 683, അതാണ് കേട്ടോ പില്ലർ നമ്പർ 83 84. ആ അതിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് മോഫ ക്ലോത്തിങ്ങിലേക്കാണ്. മോഫ ക്ലോത്തിങ് എന്ന് പറയുന്നത് ഇവർക്ക് കോൺവെന്റ് റോഡിൽ തന്നെ രണ്ട് കടയുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ആ പുതിയ കട, പുതിയ റേറ്റ്, പുതിയ ഡിസൈൻസ്, പുതിയ വെറൈറ്റി കളക്ഷൻസ്, പക്ഷേ അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ മോഫ ക്ലോത്തിങ് വരൂ, കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ കിട്ടിയിരിക്കുന്നത് ഇവരുടെ ഒരു കളക്ഷൻ തന്നെയാണ്. ഫുൾ ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷനാണ് കേട്ടോ. എ ലൈനിൽ വന്നിട്ടുള്ള ഫുൾ സ്ലീവിൽ നല്ല വെറൈറ്റി കളക്ഷൻസ്. ഇതുപോലെ ഇനിയും ഇനിയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കയറി നോക്കിയാലോ. മൊഫയിലേക്ക് പോവാം. വാ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഇപ്പോൾ കുറച്ച് താഴത്ത് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മൊഫയിലത്തെ ഓണർ എന്താ വിശേഷം? ഒക്കെ ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്. മോഫ എന്ന് പറയുക മുതലാളി ചമ്മയിൽ നിർത്തി ഇവിടെ ഇറങ്ങാതെ പുറത്തേക്ക്. ഞങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് മരുന്ന് തിരക്കും ഉണ്ട്, സ്റ്റാഫ്സും ഉണ്ട്. സ്റ്റാഫ്മാരെ ഒന്നൊരു കൈ കാണിച്ച മുകളിലേക്ക്. ഇതെല്ലാവരും ബ്ലാക്ക്. ഐ അവിടെ സ്റ്റാഫാണോ? എല്ലാവരും എല്ലാവരും സ്റ്റാഫ്മാരൊക്കെ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ് അല്ലേ? ഫുള്ള് നിങ്ങൾ ബ്ലാക്ക് ആണ് എല്ലാത്തിലും. മോഫ എന്ന് പറയണത് അതെ ബ്ലാക്ക് ആണല്ലോ. എന്താ പേര്? ഫർഹീൻ. കഴിഞ്ഞ പ്രാവശ്യം സൗണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇപ്പൊ പുതിയ കട തുടങ്ങി. ഇത് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കോൺവെന്റ് റോഡ് തന്നെയാണ്. ഇവിടെ എന്താണ് ഇപ്പോഴത്തെ വെറൈറ്റി? എല്ലാം ഉണ്ട്, ഹാൻഡ് വർക്ക് ഉണ്ട്. ഇപ്പൊ നമുക്ക് കൂടുതൽ ഹാൻഡ് വർക്ക് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പൊ നമ്മൾ കുറച്ച് ഡെയിലി വെയേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറച്ചും കൂടെ 3-piece അങ്ങനെയൊക്കെ വെറൈറ്റീസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം എന്നല്ല ഇപ്പോഴും ആ ഒരു കട അവിടെ തന്നെ ഉണ്ട്. ആ കട നിലനിന്ന് കൊണ്ട് തന്നെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് ഇത്. താഴത്തെ ഒരു ഫ്ലോറിലെ സൗകര്യം, പക്ഷേ താഴത്തെ ഈ ഒരു കാണുന്ന ഏരിയ മാത്രമല്ല കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിലും ഇവർക്ക് സ്പേസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഫുൾ ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്. അപ്പോൾ അതിലത്തെ ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ആണായിട്ട് ഇരിക്കുന്നത്. കുറച്ച് ഹാൻഡ് വർക്ക് വ്യത്യാസമായിട്ടുള്ള പാറ്റേൺ വ്യത്യാസമായിട്ടുള്ളത്. ഇത് വരുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. വീനക്കിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്നതാണ്. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് പറയൂ, ഇത് മൾട്ടി കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ്. സിൽവർ കർദാനാസ് യൂസ് ചെയ്തിട്ടുള്ള, മൈന്യൂട്ട് കർദാന യൂസ് ചെയ്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക്. പിന്നെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വർക്ക് സെയിം ആയിരിക്കും, പക്ഷേ ഈ ബ്ലാക്കിന് പകരം കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതൊക്കെ ഇനി എന്താ എത്ര റേറ്റ് സ്റ്റാർട്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 299 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് കേട്ടോ. പിന്നെ എവിടെ വരെ പോവും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പോൾ കളക്ഷൻ നമുക്ക് കാണിക്കാം ഓരോരോന്ന് ഓരോന്ന്. അപ്പോൾ ഇവരുടെ സ്റ്റാഫിൻ്റെ ഒരു ഇത് ഡ്രസ്സും കൂടി കാണിക്കാം. ഇങ്ങോട്ട് വരൂ. ഇതും ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളതാണ് അല്ലേ. ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അല്ല ചെയ്തിരിക്കുന്നത്? സിമ്പിളായിട്ട് മൾട്ടി കളർ യൂസ് ചെയ്തിട്ട് തന്നെ. ഇത് സെറി ജോർജറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ എല്ലാവരും ജോർജറ്റും വിചിത്രയൊക്കെ കണ്ടിട്ട് മടുത്തില്ല. അപ്പോൾ നമ്മൾ കുറേ ഫാൻസി ഫാബ്രിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം. ഓക്കെ, ആ ഇതാകുമ്പോൾ നമ്മൾ പ്ലെയിനിലാണ്, ജെറ്റ് ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ജോർജറ്റ്. ഇത് സാധാ ഫോക്സ് ജോർജറ്റിൽ വരുന്നത്. ഇതും ബ്ലാക്ക് തന്നെ. ബ്ലാക്കിൽ തന്നെ എന്തോരം വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ടെന്ന് അറിയാം. ഇതൊന്നും ഒന്നുമല്ല, ഇനിയും കളക്ഷൻസ് ഉണ്ട് ബ്ലാക്കിൽ തന്നെ അല്ലേ. അപ്പോൾ ബ്ലാക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അതിൽ വെറൈറ്റി വെറൈറ്റി ഹാൻഡ് വർക്ക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ തുടങ്ങാം, നമുക്ക് ഓരോന്ന് എടുത്ത് കാണിക്കും മോളെ. എവിടെ? ആ ഇത് നമ്മുടെ അജ്രക്കിൽ വന്നിട്ടുള്ള ഒരു ന്യൂ മോഡലാണ്. നല്ല അത്യാവശ്യം നല്ല ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള, ഫുൾ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള മൈന്യൂട്ട് വർക്കുകൾ. ഇതെല്ലാം നിങ്ങൾക്ക് ഹാൻഡ് വർക്കിനാണ് കുറച്ചുകൂടി കസ്റ്റമേഴ്സും കൂടുതൽ അതിന് തന്നെയാണ്. എൻക്വയറീസ് കൂടുതൽ അതിനാണ്, ഹാൻഡ് വർക്കിൻ്റെ ഐറ്റംസാണ്. ഇത് ബിഗ് സൈസാന്ന് തോന്നുന്നു, ഒരു എൽ സൈസ്. പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. പിന്നെ അത് ചെറിയ ബുട്ടി ബ്ലോക്ക് പ്രിന്റ് ഉള്ള
ഐറ്റംസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെയും നമുക്ക് പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറിയ വെറൈറ്റീസ് എപ്പോഴും ഉണ്ടാവൂല്ലോ അല്ലേ. എല്ലാരും ബ്ലാക്കും മെറൂണും കണ്ടും അടുത്തു വന്നിട്ട് നമ്മള് യെല്ലോ ഗ്രീനും ഈ അജ്രക്കിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആയി ചെയ്തിട്ടുള്ള അതെ. ഈ ഓക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഒക്കെ ഒറിജിനൽ മിറർ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. മിറർ ഹാൻഡ് വർക്ക്സ് എല്ലാം. പിന്നെ ഇവർക്ക് സ്വയം എന്താ സ്വന്തമായിട്ടുള്ള യൂണിറ്റ് വരേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂണിറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫുൾ ഓൺ പ്രൊഡക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം സമയമില്ല. ഈ പ്രാവശ്യം അതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും ഇവർക്ക് പ്രൊഡക്ഷനും അതുപോലെ സ്റ്റോക്ക് ഇരിക്കുന്നതും ഓരോരോ എന്തോ ഒരു ബൾക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിനേക്കാളും ചിലപ്പോൾ ഈ പ്രാവശ്യം ഇരട്ടി ആയിട്ടുണ്ടാവും ഇല്ലേ. ഫാബ്രിക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഐറ്റംസ് ഡിമാൻഡ് അനുസരിച്ച്. ഇതും ഒരു കലംകാരി പ്രിന്റിൽ ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം വർക്ക് വരുന്നത് അല്ലേ. പിന്നെ ഇതിലും ആ സെയിം പ്രിന്റ് തന്നെയാണ്, വർക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് സെയിം മെറ്റീരിയലിൽ തന്നെ കേട്ടോ. അപ്പോൾ വർക്കുകൾ ഇങ്ങനെ മാറി 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 ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മേടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈൻ ഫെസിലിറ്റീസും വരുന്നുണ്ട്. ഓൺലൈനിൽ മേടിക്കായാലും നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് വരുന്നുണ്ട് അല്ലേ. അതെ, വീഡിയോ കോൾ ഫെസിലിറ്റി ഉണ്ട്, അപ്ഡേഷൻ ഉണ്ട് ഡെയിലി. പിന്നെ ബുക്ക് ചെയ്യാം. പിന്നെ മേടിക്കുമ്പോൾ സിംഗിൾ പീസ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇത് സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം എടുക്കണം. വേണമെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇത് കൊടുക്കുക. ഒരു എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു അവർക്ക് ഒന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ എടുക്കാം. ഒരു സെറ്റെങ്കിലും മിനിമം നമ്മൾ പർച്ചേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റെങ്കിൽ ഒരു സെറ്റ്. അയ്യോ, ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ മീഡിയം ടു ഡബിൾ എക്സൽ, മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ ഒരു സെറ്റ്. ഈ ഒരു സെറ്റ് ആയാലും കൊറിയർ അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കും. അപ്പൊ അതിനും പ്രശ്നമില്ല. എവിടെയും നമ്മൾ കൊറിയർ ചെയ്യും കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമൊക്കെ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തേക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഫുൾ ഹാൻഡ് വർക്കിലാണ് കാണിക്കുന്നത്. ഇത് കൂടാണ്ട് സാധാ പോലത്തെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഹാൻഡ് വർക്കിലാണ് ഡീറ്റെയിലിംഗ് കാണിക്കുന്നത്. അതില് ക്യാപ്സ്യൂൾ ഫോയിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്, അതിലൊരു സ്വീറ്റ് ഹാർട്ട് നെക്ക് വന്നിട്ട് മിറർ വർക്ക്സും കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് വർക്ക് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഓരോന്നോരോന്ന് ഡിഫറെന്റ് ഡിഫറെന്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. വർക്കൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ്. പിന്നെ റേറ്റ് സാധാ ഒരു പ്ലെയിൻ ജോർജറ്റിൽ വരുന്ന ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഐറ്റംസ് ആട്ടെ. ഇതിന്റെ ഒക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ഇതൊക്കെ വരണം. സ്റ്റാർട്ടിംഗ് റേറ്റ് 299. അത് ഭയങ്കര എന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് റേറ്റ് കയറി കയറി പോവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും റേറ്റ് കുറച്ചുകൂടി അഫോർഡബിൾ ആക്കി. കഴിഞ്ഞ പ്രാവശ്യം എത്ര 399 തൊട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം പുതിയ കട, പുതിയ റേറ്റ്, പുതിയ വെറൈറ്റി, അഫോർഡബിൾ റേഞ്ചിൽ അല്ലേ. പിന്നെ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് വരുന്ന ഒരു ഒരു നടുക്കിലെ ഒരു സെപ്പറേറ്റ് പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടല്ലേ മോഡലായിട്ട് ഒരു ഡിഫറെന്റ് പാറ്റേൺ ചെയ്തിരിക്കണം. വർക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ. കുറച്ച് ബാക്കിൽ വരുമ്പോൾ ഒരു ഒറ്റ ഇതിൽ വരുന്ന കളക്ഷനാണ്. പിന്നെ എത്ര ബൾക്ക് വേണമെങ്കിലും ചോദിച്ചാൽ അതിൽ ഒരു പാറ്റേൺ ആകുമ്പോൾ ഇത്ര ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ഒരു 4-5 എണ്ണം ഉണ്ടാവില്ലോ അല്ലേ. 4 എണ്ണം എന്തായാലും ഉണ്ടാവും, മിനിമം 4 എണ്ണം ആയിരിക്കും. 4 എണ്ണത്തിന്റെ ഒന്നും എടുക്കണമെന്നില്ല. ഏതാ കളർ ചൂസിംഗ് ഉണ്ട്, സൈസ് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ആ 4 സൈസ് ഒരുമിച്ച് തന്നെ എടുക്കണം. ഇത് വരുമ്പോ ടോപ്പ് ബോട്ടോ ഇത് വരുന്നത്. ഇത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലില് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യണം. ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാത്ത ഐറ്റം, സിമ്പിൾ ആയിട്ടുള്ള നല്ല ബട്ടിക് പ്രിന്റ് വെച്ചിട്ടുള്ളത്. ബാട്ടിക് പാച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ നടുക്കില്. അതില് കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട്. ഇതിലാകുമ്പോ 3 എണ്ണത്തിന്റെ സെറ്റ് ആണല്ലോ വരുന്നത്. 4 എണ്ണം ഉണ്ടാവില്ല എല്ലാത്തിലും 4 എണ്ണം ഉണ്ടാവില്ല. അപ്പൊ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ. ഇനി പ്ലസ് സൈസ് വേണമെന്ന് വെച്ചാൽ പ്ലസ് സൈസിന് അത് എല്ലാത്തിലും ഉണ്ടാവില്ല, സെപ്പറേറ്റ് ആയിരിക്കും അത് സെറ്റ് വരുന്നത്. അങ്ങനെയായിരിക്കും സെപ്പറേറ്റ് കളക്ഷൻസ് വരുന്നത്. ഇനി ഏത് സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്? ഇവിടേക്ക് പോവാം. ഇതൊക്കെ കസ്റ്റമേഴ്സ് വലിച്ചു വാരി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എല്ലാരും ഓരോന്ന് അജ്രക്കില് വരുന്നതാണ് ഇതൊക്കെ. അങ്ങട് വീനക്ക് വരുന്ന ഐറ്റം. വീനക്കില് അല്ലേ. ചുടി സ്ലീവ്സ് ഫുൾ നല്ല രസമായിരിക്കും. ഫുള്ളിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇതാ ഇത്. ഇതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. കളേഴ്സും പിന്നെ ഡിഫറെന്റ് പ്രിന്റ്സിൽ വരുന്നുണ്ട്. സെയിം ഇതിൽ തന്നെ അല്ലേ. ഇത് വേറെ പാറ്റേണാ. അതെയാ, നമ്മൾ കുറെ തവണ ചെയ്ത് പക്ഷെ ചെയ്ത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോഴും കുറെ നാളായി വന്നാലും ഇത് ഇപ്പോഴും ഡിമാൻഡ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റംസ് ആണ്. ഇത് വരുമ്പോ തന്നെ കളർ ചേഞ്ച്. വീനക്കില് കണ്ടത്, വീനക്കില് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലേ, അതിന് തന്നെ കളർ ചേഞ്ചസ് ആണ് വരുന്നത്. ഇനി കുറച്ചുകൂടി ഈ പോർഷനിലേക്ക് വരാണെങ്കിൽ ഇതേ അടുത്തത്. ഇതും ആ ഒരു ഇതിൽ തന്നെ ക്യാപ്സുൾ പ്രിന്റിൽ തന്നെ ഫോയിൽ പ്രിന്റിൽ തന്നെ വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ. നെക്ക് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹാൻഡ് വർക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ നല്ല ഓരോന്ന് ടൈം എടുത്തിട്ട് ചെയ്യണതല്ല. അതിന്റെ വർക്കും ഡീറ്റെയിലൊക്കെ
ഇതൊക്കെ ഏകദേശം ലാസ്റ്റ് റേറ്റ് വരെ നമ്മൾ പറയുന്നില്ല, സ്റ്റാർട്ടിംഗ് റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണോ? ഇത് സെയിം ആ ഒരു ഇട്ടിരിക്കുന്ന ഫാബ്രിക് പോലത്തെ തന്നെയാണോ? അതെ, ഇത് ഒരു ഫാൻസി ഫാബ്രിക് ആയിട്ട് വരുന്ന സരീസ് പോകുന്ന ഷൈനിങ് ഉള്ള ഒരു ഷൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം. പിന്നെ വീനക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. ഇതിൽ തന്നെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ വൈനാണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ബ്ലൂലാണ് വരുന്നത്, പക്ഷെ വർക്ക് മാറും അല്ലേ. ഇതൊരു സിൽക്കി ഒരു വേറൊരു ടിഷ്യൂ ഫീലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്. ഇതിലും വർക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ കൊറേ ആയിട്ട് ഈ ഗോൾഡൻ അല്ലെങ്കിൽ ഈ ആന്റി കളർ കട്ട് ബീഡ്സ് മാത്രമായിട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു പുതിയൊരു ഡിസൈൻ ഇതായിട്ട് നമ്മൾ കുറച്ച് മൾട്ടി ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്ന വർക്കാണ് കേട്ടോ. പിന്നെ ഡെയിലി വെയർ ആയിട്ടുള്ള കോട്ടനില്, കോട്ടനില് സിമ്പിൾ ആയിട്ട് വർക്കൊന്നും വേണ്ട, വി നെക്കില് വി പാച്ച് വർക്കാണ് വന്നിരിക്കണം കേട്ടോ. സമ്മറായിട്ട് കുറെ എൻക്വയറീസ് ഉണ്ട് കോട്ടൺ കുർത്തീസിന്, അങ്ങനെയുള്ളവർക്കൊക്കെ വർക്ക് ഇല്ലാത്ത ഐറ്റംസ്. ഇത് സിംഗിൾ കുർത്തിയാ വരുന്നത്, പിന്നെ ഇത് കൂടാണ്ട് ടു പീസിന്റെ അല്ലെങ്കിൽ പിന്നെ ത്രീ പീസ് വിത്ത് ദുപ്പട്ട അങ്ങനെയും അതും വരുന്നുണ്ട്. അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കോട്ടനില് തന്നെ അല്ലേ. ടോപ്പ് ഇത് ടോപ്പ്, ഇതിന്റെ ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഫ്രില്ല് ഫ്ലീറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. അതില് പാന്റ് വിത്ത് ദുപ്പട്ട, ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഈ ദുപ്പട്ട കോട്ടനിൽ വരുമ്പോ കേട്ടോ. ഇങ്ങനെ ത്രീ പീസിന്റെ ഒരു കോൺസെപ്റ്റും വരുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇതാന്ന് തോന്നുന്നുണ്ടല്ലോ ഈ ഇരിക്കുന്നത്. കുർത്തി മാത്രമായിട്ടുള്ളത്, ഇത് കുർത്തി കോട്ടനില് വരുന്നത്. അതാവുമ്പോ ത്രീ പീസ് വരുന്നത്, ആ പോർഷൻ ഫുൾ കോട്ടനില് ത്രീ പീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഫുൾ വരുന്നത്. കളർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാണ്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന വെച്ചാൽ കസ്റ്റമേഴ്സ് അവിടെ ഇട്ടിട്ടുള്ള സംഭവം ജസ്റ്റ് എടുത്ത് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള ഐറ്റം, ബട്ടീക്കില് വരണ പഫ് സ്ലീവില് കേട്ടോ. സിമ്പിൾ ആയിട്ട് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ട് തന്നെ ഓഫീസ് ഗോയിങ്ങോ കോളേജ് സ്റ്റുഡൻസിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു. ഓക്കെ, ഇത് അക്കോബിൽ, അക്കോബി ഇപ്പൊ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു ഐറ്റം. അക്കോബിൽ പഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ, എ ലൈനിലാണ്. ഇതിന്റെ ഒക്കെ തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു നാല് കളർ അഞ്ച് കളർ എന്തായാലും നമുക്ക് ഉണ്ടാവില്ല, ഫോർ കളേഴ്സ് ആണ് ഒരു ഐറ്റത്തിൽ വരാൻ. ഓക്കെ, അടുത്തേലും വർക്കുകൾ തന്നെയാണ് വരുന്നത്. ഹായ്, ഇതിന്റെ മുതലിന്റെ ആളെ എവിടെ, അമ്മ എവിടെയാ? ഹായ് പറഞ്ഞേ, ഒറ്റയ്ക്കാണോ വന്നേ? ഏ ഹായ് പറ, ഒരു ഹായ് പറയേ. അമ്മ എവിടെയാ? അയ്യോ നാണം. ഈ കുട്ടിയുടെ അമ്മ എവിടെയാ? അമ്മ ഒരു ഹായ് പറഞ്ഞേ. കുട്ടിയുടെ അമ്മ എവിടെ? ആ അമ്മ ഒരു ഹായ് പറഞ്ഞേ. എവിടെ ഇങ്ങനെ ഇപ്പൊ പുതിയ ഷോപ്പ് ആകെ രണ്ട് ദിവസം ആയിട്ടുള്ളോട്ടോ തുടങ്ങിയിട്ട്, പക്ഷെ ഇതിന് മുന്നേ നിങ്ങൾ മേടിക്കാറുണ്ടെന്ന് തോന്നുന്നു? ഇല്ല, ഫസ്റ്റ് ടൈം വാങ്ങിക്ക് വന്നേക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു വന്നതാണ്. ഓ, ഇൻസ്റ്റാഗ്രാമിൽ മോഫാനെ കണ്ടിട്ട് വന്നിട്ടുള്ള. എങ്ങനെയുണ്ട് ഇവിടെ ഇപ്പൊ വന്നിട്ട് കുറച്ച് നേരമായി തോന്നുന്നു? റേഞ്ച് വൈസ് ഒക്കെ എങ്ങനെയാ? റേഞ്ച് വൈസ് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ റേഞ്ച് ആണല്ലോ. ഇഷ്ടപ്പെട്ടു. മോർണിംഗ് കൊണ്ട് ഇവിടെ വന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ അപ്പൊ കളക്ഷൻസ് നടക്കട്ടെ. അപ്പൊ ബില്ലിന്റെ സമയത്ത് ഞാൻ പിടിക്കാം. പിന്നെ ഇവിടെ ഒരാളും കൂടി ബിസിയാണ്, വരൂ. ബില്ല് ഇട്ടോണ്ടിരിക്കാണ് ആൾക്കാരേഗം ചിരിക്കുന്നു. എന്താണ് വിശേഷം? സുഖം. പേര്? ശ്രുതി. എവിടെ നിന്ന് വരണേ? ട്രിവാൻഡ്രം. ഇവിടെ സ്ഥിരം മേടിക്കാറുണ്ട്? ഇത് പുതിയ കടയില, ആദ്യം പഴയ കടയില വന്നേ. ഇത് ഇന്ന് വന്നതാ, ഇന്നിപ്പോ പുതിയ കടയില് ട്രെയിനിൽ ഇരുന്നപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു, അപ്പൊ അങ്ങനെ ഇന്ന് ഇവിടെ വന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ ഇവിടുത്തെയും കളക്ഷൻസ്? ഒത്തിരി വ്യത്യാസമുണ്ട്. അത് ഇവർക്ക് വീക്ക്ലി വീക്ക്ലി ഇങ്ങനെ മറിക്കൊണ്ടിരിക്കുവാണല്ലോ. നമ്മൾ ഇന്ന് എടുത്തിട്ട് പോവും, നാളെ അവരുടെ ഗ്രൂപ്പിൽ വേറെ വരും, അപ്പൊ നമുക്ക് അത് എടുക്കാൻ തോന്നും. അത്രേ ഉള്ളൂ. പിന്നെ റേറ്റ് വൈസ് ഒക്കെ എങ്ങനെ? നല്ല ലാഭം തന്നെയാ, നല്ല ഒരു അഫോർഡബിൾ റേറ്റ് ആന്ന് പറയാം. ഇനി അവിടത്തെക്കാളും ഇപ്പൊ പുതിയ കാടാ തുടങ്ങിയാൽ വലിയ വ്യത്യാസം? ഇല്ല, സെയിം തന്നെയാ. അതിൽ നിന്ന് കുറച്ചും കൂടെ കുറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അല്ല, അത് അങ്ങനെ ആൾക്കാർ വിചാരിക്കും. ചിലപ്പോ ഇനി പുതിയ ഷോപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ എക്സ്പെൻസ് ഒക്കെ വരുമ്പോ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഒരു കൂടുതൽ ചേർക്കുന്നു. പക്ഷെ ഇല്ല, അതിൽ നിന്ന് ഒത്തിരി താഴ്ന്നൊക്കെ ഉള്ള ഒരുപാട് ടോപ്പ് ഉണ്ട്. മോഫ അടിപൊളിയാണ്, സൂപ്പർ ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ഞാനിങ്ങനെ കുറയ്ക്കും അങ്ങനെയൊന്നും പറയണല്ലോട്ടോ. നമ്മള് ഹാർട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതാണ്, ആത്മാർത്ഥമായി പറഞ്ഞതാണ്. അപ്പൊ അതിന് ആദ്യം ഒരു താങ്ക് യു എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇവിടുന്ന് ഒരു താങ്ക് യു ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ കളക്ഷൻ കഴിഞ്ഞു. കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്.
ഇത് ഇനി വരാൻ പോകുന്നതാണ് ഇന്ന് പറഞ്ഞു, ഇനി വരാൻ പോകുന്ന ന്യൂ കളക്ഷനിലുള്ളത് ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അടുത്ത വരുമ്പോഴത്തേക്ക് അറിയിക്കണം എന്നുള്ളത്. ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എടുത്തു, ഇത് ഓൾറെഡി അവൈലബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ അപ്പൊ ഇനി നമുക്ക് ഇതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയൂ. ഇത് ഈ വർക്ക് തന്നെ ഏകദേശം ഇത്, പക്ഷെ പ്രിന്റഡിൽ വന്നേക്കാം കോൺട്രാസ്റ്റ്, അത് പ്രിന്റിന്റെ കോൺട്രാസ്റ്റ് വെച്ചിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റം ലൈൻ കട്ടാ. ഓക്കെ, ഇതിൽ വരുമ്പോ വിചിത്രയില് ഹാൻഡ് വർക്ക് വിചിത്രയും അത്യാവശ്യം ഇപ്പം മൂവിംഗ് ആണുണ്ട്, ഫെസ്റ്റിവ് വെയർ ആയിട്ട് നല്ലൊരു ഷൈനിങ് ഉള്ള ഒരു ഫുൾ എ ലൈനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതില്. ഇനി ഇതില് നോക്കുകയാണെങ്കിൽ ഫീഡിങ് ഫുൾ ലെങ്ത് ആണ്, ഫീഡിംഗില് നമുക്ക് ഫീഡിംഗില് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് എപ്പോഴും. ആ മെറ്റർണിറ്റി വെയറിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ. ഇത് ഫുൾ ഫീഡിംഗില് പാർട്ടി വെയർ ആയിട്ട് വരുന്ന വിത്ത് ദുപ്പട്ട ഫുൾ ഫുള്ള് കാണിക്കാൻ വേണ്ടിട്ടാണ്. ഫുൾ ലെങ്ത് ഫ്ലോർ ലെങ്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ ലെഗിൻസ് നമ്മുടെ ഇട്ടാൽ മതി. ഇത് വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷൻ ആണ്. ഫീഡിങ്ങിന് ഈ സൈഡ് ആയിരിക്കും ഇതിന്റെ കട്ടിലാണ് വരുന്നത്. അപ്പൊ സ്റ്റിച്ച് ഈ ഹിഡൻ സിബ് ആകുമ്പോ അറിയില്ല. ഓക്കെ, അപ്പൊ ഇതിന് തന്നെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത് ഇപ്പൊ എല്ലാരും പറയുന്ന എ ലൈനും സ്ലിറ്റഡും അല്ലാണ്ട് വേറെ പാറ്റേൺ വേണമെന്നുള്ളവർക്ക് ഒരു കുറച്ച് പ്ലീറ്റ്സ് ഇത് ഗ്യാദേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആ ഒരു നെക്കിലും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് അല്ലേ. പിന്നെ താഴത്ത് മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലും നമുക്ക് കളക്ഷൻസ് ഉണ്ട്, അതൊക്കെ ഫുൾ കാണാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നീങ്ങി നിൽക്കുക, കുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യണ്ട ആള്. ആ ഓക്കെ, ഇത് കുറച്ച് വ്യത്യാസമാണല്ലോ. ഇതും ഒരു കാശ്മീരി സ്റ്റൈൽ പ്രിന്റ്, ജോർജറ്റിൽ തന്നെ ആ പ്രിന്റിന്റെ സ്റ്റൈൽ ഒരു കാശ്മീരി പ്രിന്റ് വന്നിട്ട് നല്ല ഹാൻഡ് ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുള്ള പാറ്റേൺ. ഇതിന്റെ കുറച്ചുകൂടി ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ സൈഡാണ് കേട്ടോ, ഇങ്ങനെ ഇത് സൈഡിൽ ഇങ്ങനെ ഫ്ലീറ്റ് വരുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ എടുക്കുള്ളൂ കേട്ടോ. ഇതില് വർക്ക് വന്നിരിക്കുന്നത്, ഇതിലും കളേഴ്സ് ഉണ്ടാവുമല്ലോ, ഓപ്ഷൻസ് ഉണ്ടാവും. നെക്കും അതെ നെക്ക് ലൈനും എല്ലാരും ഇപ്പം വീനക്കും കുറെയൊക്കെ മടുത്തു പാറ്റേണിൽ അതിൽ ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതില് വരുമ്പോ അതില് ബാക്കിലാണ് വിചിത്രം കൊടുത്തിരിക്കണം അല്ലോ. ഫുൾ സൈഡിലൊക്കെ സെന്റർ പാനല് മാത്രം അജ്രക് ടൈപ്പ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് മിറർ വർക്ക് വരുന്ന, മിററൊന്നും പറഞ്ഞു പോകുന്നില്ല, ഫുൾ ത്രെഡില് ലോക്ക് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. പിന്നെ ഈ കാണിക്കുന്ന ഹാൻഡ് വർക്ക് ഒക്കെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ളതാട്ടോ, മെഷീനിൽ ഇട്ടിട്ട് അത് നശിപ്പിക്കുക. എത്ര വേണേലും വാഷ് ചെയ്യും, ഇത് അങ്ങനെ പോകുന്ന ഈ ഐറ്റംസ് കുഴപ്പമില്ല. പക്ഷെ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ പറയുമ്പോൾ നല്ല പെർഫെക്റ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ളത്, അതൊക്കെ കറക്റ്റാ അതിൻ്റെതായിട്ട്. അപ്പൊ അത്രയും കാലാവധി നിൽക്കും നമ്മുടെ ഒരു വർക്കിന്. ഇതിന്റെ ബാക്കിലത്തെ ലുക്ക് കേട്ടോ. പിന്നെ വരുന്ന കോട്ടണിന് അടുത്തത് ഇത്, ഇതും ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഗൗൺ പോലെ വരുന്ന ഒരു ഐറ്റം. ഇത് അനാർക്കലി കലീസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം, പാനൽ വർക്ക് ആണ് കേട്ടോ. ഇതിലെ സ്ലീവ് വന്നിട്ട് നെക്ക് സ്കാലപ്പ് ചെയ്തിട്ട് ഹാൻഡ് ഹൈലൈറ്റ്, അത്യാവശ്യം ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നല്ലൊരു ഫുള്ള്. ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഹോൾസെയിലാണോ 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 അത് എടുത്തെടുത്ത് പറയാം. കുറെ കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ പീസിനും കുറെ പേരൊക്കെ ഇവിടെ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി, എന്താ റീറ്റെയിൽ തരാത്തൊക്കെ ചോദിച്ചിട്ട്. റീറ്റെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഹോൾസെയിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് ഈ നാലെണ്ണത്തിന്റെ ഒരു സെറ്റിൽ നിന്ന് ഒരു പീസ് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളത് എന്റർടൈൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക. മൊക്കയുടെ കുട്ടീസ് ഉണ്ടോ എന്ന് അടുത്തുള്ള സ്റ്റോറിലൊക്കെ പോയി ചോദിക്കുക. അതെ, പിന്നെ അവർക്ക് മാർജിൻ ഇട്ടിട്ട് വിൽക്കണ്ട, അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയുന്നത്. പക്ഷെ സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് 299 തൊട്ടാണ്, കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ക്വാളിറ്റിയും അതിനനുസരിച്ചിട്ട് വർക്കുകളും വെറൈറ്റികളും ഇഷ്ടം പോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവര് കേട്ടോ. പിന്നെ ഓർഗൻസി ആണെന്ന് തോന്നുന്നത്, ഇത് ഓർഗൻസിൽ ഈ ഫുള്ളല്ലേ. ഇത് ഫുൾ ഓർഗൻസിയില് നല്ല അടിപൊളി കളർ കേട്ടോ. അതില് ഓറഞ്ച് കളർ ഒക്കെ എപ്പോഴും വരാറില്ലാത്തൊരു കളർ, അത് പഫ് സ്ലീവ് ആണ് ഇതില് കൊടുത്തിരിക്കുന്നത്. ഇതിന് തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, അഫോർഡബിൾ റേഞ്ച് ആട്ടോ. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം നല്ല നല്ല റേറ്റിൽ നമ്മൾ ഇത് കൊടുക്കും. അപ്പൊ റേറ്റ് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അറിയണമെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. അതിന് നമ്മൾ റേറ്റ് ഓപ്പൺ ആയിട്ട് പബ്ലിക്കിൽ പറയുന്നില്ല, മാർജിൻ ഇട്ടിട്ട് വിൽക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് കേട്ടോ. ഓക്കെ, അടുത്തത് നല്ല ഫ്ലീറ്റ്സ് ഒക്കെ
ഫ്ലീറ്റിൽ വന്നിട്ടുള്ള ഇതിന്റെ എല്ലാത്തിനും കളർ ഷെയ്ഡ്സ് ഉണ്ടാവട്ടോ, ഏതൊക്കെ കളർ ഉണ്ടെന്നാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. പിന്നെ എപ്പോഴെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടി പറഞ്ഞ പോലെ എപ്പോഴെപ്പോഴും പുതിയ പുതിയ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെന്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ഹെവി കയറിയിട്ടുണ്ട് വർക്ക് ഇതിൽ, പക്ഷെ അത്ര റേറ്റ് ഇല്ല, റേറ്റ് പക്ഷെ എനിക്ക് പറയാനും പറ്റില്ല. പുറമേയൊക്കെ ആകുമ്പോൾ ഏകദേശം 1500 മുകളിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും, പക്ഷെ ഇവിടെ സിബിട്ടു. ഇത്രയൊരു പാച്ച് വെച്ചിട്ടുള്ള ഒരു വർക്ക്, ഹെവി മിറർ വർക്കായിട്ട് വരുന്ന, ഇതും ഫുൾ സ്ലീവ് ആയിരുന്നേ, ഹാൻഡിലും വർക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ ഇവിടെ ഫുൾ സ്ലീവ് നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫുൾ സ്ലീവിനെ അല്ലേ. പിന്നെ ഈദൊക്കെ വരുമല്ലേ ഇപ്പൊ, അതിനൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റംസ്. പിന്നെ ഒരൊറ്റ ഇതില് ഈ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈദ് അത് ഇത് ഇത് ഒക്കെ സെയിം അതിൽ തന്നെ. ഇത് നിങ്ങൾ ഇട്ടുകണ സ്റ്റൈലാണ് അല്ലേ. ആ അങ്ങനെ പറ്റേ, അതെ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. സെയിം ഈ ഇട്ടിരിക്കുന്ന ഫൈബ്രിക് സെയിം ഇട്ടിരിക്കുന്ന വർക്കില് അതിൽ വേറെ വേറെ കളേഴ്സാണ് ഇരിക്കുന്നത്. ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ മോഫ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് ആണ് മെയിൻ ആയിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. മറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈൻ കളർ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സെയിം വർക്കിൽ തന്നെയാണ് വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ കാത്ത പ്രിന്റിൽ കാത്ത വർക്ക് വരുന്ന അജ്രക് കുത്തി ചെയ്തു, അതിൽ പാച്ച് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. വർക്കായിട്ട് സിമ്പിൾ ഹാൻഡ് വർക്കിൽ അങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ വയ്യാൻ തോന്നുന്നു അല്ലേ, സൗണ്ട് ഇത്രയും പോയിട്ടിരിക്കുകയാണ്. ഇത് ഹാൻഡ് വർക്ക് ഇല്ലാത്ത ഒരു ഐറ്റം, ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഗ്യാദർ ഡീറ്റെയിൽ കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺ, നല്ലൊരു ഐറ്റം. ഇത് ഓപ്പണബിൾ ബട്ടൺ ആണ് കേട്ടോ, അതെല്ലാം ഫീഡിങ്ങുകാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ടൺ ആണ് ബട്ടൺ, അത് നടക്കുന്നതാണ് ഇതിന്റെ ഓപ്പൺ പോയിരിക്കുന്നത് കേട്ടോ. ആ ഇത് നോക്കിയാൽ അടിപൊളിയായിട്ടല്ലോ. ഈ സെയിം ഇട്ടിരിക്കുന്നതിന്റെ സെയിം ഡിഫറെന്റ് കളർ കേട്ടോ പാറ്റേൺസ്, അതിന്റെ ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല കളർ ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. പക്ഷെ ബ്ലാക്കിന് ബ്ലാക്ക് തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത്ര കളർ വരുന്നുണ്ട് ഇതാ, ഇതില് ഈ ഒരു കളറും വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഈ ഒരു ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇതാ, ഈ ബ്ലൂ, ഈ ബ്ലൂ, ഇത് രണ്ടും പിടിച്ച ഈ ബ്ലൂവും രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒരു നേവി ബ്ലൂ ആണ്, ഇതൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്, പക്ഷെ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും കളർ ഓപ്ഷൻസ്. ക്വാളിറ്റി ഒന്ന് പറയാനുണ്ട്, നമ്മളിപ്പം ഇപ്പം നമ്മുടെ പുതിയ ഐറ്റംസ് എല്ലാം നമ്മൾ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള നെക്കിൻ്റെ പോർഷനിൽ അല്ലേ, നെക്കിൻ്റെ പോർഷനിൽ എന്ന് വെച്ചാൽ വിട്ടു പോവില്ല. നോർമലി ഈ ഒരു സൈഡ് വെറുതെ ഇങ്ങനെ വിട്ടിട്ട് ചെയ്യാറാണ്. സിംഗിൾ പേപ്പർ വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തേക്കണെല്ലാം, പെർഫെക്റ്റ് നെക്ക് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു വാഷ് കഴിയുമ്പോൾ ലൈനിങ് പുറത്തേക്കൊക്കെ ചാടി വരും, ഇത് അങ്ങനെയൊന്നും വരില്ല. നമ്മൾ ഫുൾ ഫിനിഷിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്ക് എന്ന് പറയുമ്പോൾ. ഇത് വേറെ ഒരു ഒരു സെൽഫ് ഡിസൈൻ ജക്വേർഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ലൈനിൽ തന്നെ കേട്ടോ, ഇതിൽ വർക്കും വന്നിട്ടുണ്ട്. ഹാൻഡ് വർക്കിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവർക്ക്, നല്ല വെറൈറ്റി ഉണ്ട്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ അതിൻ്റെ കളർ ഷെയ്ഡ്സ് ആണ്. ഇത് പ്ലസ് സൈസ് അല്ല, അത് കാഷ്വൽ വെയർ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ വെയർ പോലെ, ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആട്ടോ. ഇതൊക്കെ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാം, വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ്. ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ തന്നെ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതാകുമ്പോ പോക്കറ്റ് ആയിട്ട്, ഇതാകുമ്പോ പോക്കറ്റ് ആയിട്ട് വരുന്നത്. ഇതാകുമ്പോ വിതൗട്ട് എല്ലാം ഓപ്പണബിൾ ബട്ടൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫീഡിങ്ങുകാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെറ്റീരിയൽ സെയിം ആണ്, പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു നമ്മുടെ ആലിയ കട്ടിൽ വരുന്ന ആലിയ കട്ടിൽ മോഡൽ അല്ലേ. അതില് വർക്ക് ആന്റിക് വർക്കാണ് ചെയ്തിരിക്കുന്നത്, ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഹാൻഡ് വർക്ക് ഇല്ലാത്ത കുറച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളത്, പ്ലീറ്റ്സ് ഒക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. നടുക്കിൽ ഇങ്ങനെ ഫ്ലീറ്റ് ഒക്കെ വന്നിട്ട് കുറച്ചുകൂടി ഓർക്കന്നെ പറയട്ടാ. പിന്നെ ആ സൈഡിൽ വരുന്നത് ഫുൾ ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ വരുന്നത്. പറയൂ. ഇതൊരു മാർബിൾ പ്രിന്റിൽ സെരി ജോർജറ്റ് ബേസിൽ വരുന്ന ഹാൻഡ് വർക്ക്, ഷുഗർ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് വർക്കാണ് വരുന്നത്. നെക്ക് വരുന്നത്, നെക്കൊക്കെ നമുക്ക് മാറി മാറി വരും, ഫാബ്രിക്കിന്റെ ടെക്സ്ചർ മാറി മാറി വരും.
പക്ഷേ റേറ്റിനൊന്നും മാറ്റണ്ടാവില്ല. റേറ്റ് ഒക്കെ നമ്മൾ എപ്പോഴും എഫോർഡബിൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ, ഇത്ര കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്, നാലെണ്ണത്തെ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സ് എൽ, ഡബിൾ എക്സ് എൽ, അങ്ങനെയാണ് സൈസസ് വരുന്നത്. ഇനി ഇത് അടിപൊളി സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കല്ലേ, നമ്മളതൊന്നും അറേഞ്ച്ഡ് ആയിട്ടില്ല. ആ കാരണം അധികം ദിവസം ആയിട്ടില്ല ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. നമ്മുടെ ആള് ഇവിടെ പെട്ടി പാക്ക് ചെയ്യുന്നു പോവാൻ, ഇതാണ് മേടിച്ചിട്ട് പെട്ടിയിൽ കൊണ്ടുപോകണം. ആ കവറിലാക്ക്. ട്രിവാൻഡ്രം വരെ അപ്പൊ എങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോകാനാണോ? ട്രെയിനില്? ആ അപ്പൊ ഇത് സൗകര്യമാണ് അല്ലേ. കുറച്ച് വലിയ പെട്ടി കൊണ്ടുവരണ്ടേ? ഇതിപ്പോ കൊള്ളാണ്ടായിരുന്നത്, ഒരു കവറിലും കൂടി ആക്കണം. ഇനി ഇത് ഇതില് ഏത് കളർ കാണിച്ചാലും അതിൽ ഏകദേശം ഒക്കെ ബ്ലാക്ക് എല്ലാത്തിലും ഉണ്ടാവും. ബ്ലാക്ക് ഇപ്പോഴും ഡിമാൻഡ്. പിന്നെ ഇപ്പൊ ഈസ്റ്റർ ഒക്കെ വരുമല്ലേ, ഈസ്റ്റർ ഒക്കെ വെള്ളി ഒക്കെ വരണേ, അപ്പൊ ബ്ലാക്കും കുറെ എൻക്വയറീസ് ഉണ്ട്. ഇതിന് പോകുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിന്റെ കളർ ചേഞ്ചസ് ആണ്. ഇപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്, നാല് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതില്, ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ വർക്കിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ, അത്രയും ഫിനിഷിങ്ങോട് കൂടി നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇവിടെ തിരക്കുണ്ട്, നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ. ഇനി കാരണം അത്യാവശ്യം കസ്റ്റമേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാണിക്കാം, കാരണം മുകളിലും സ്പേസ് ഉണ്ട്. പോയാലോ? ഓക്കെ, വരൂ. ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം കുറച്ചുകൂടി സ്പേസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്താണ് ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ് വരുന്നത്? ഇവിടെയും ഒക്കെ കുർത്തീസ് തന്നെ, ലേഡീസ് ഐറ്റംസ് ആണ് മൊത്തം ഉള്ളത് കേട്ടോ. ആ നമുക്ക് ട്രഡീഷണൽ വെയർ, ട്രഡീഷണൽ വെയറില് ഹാൻഡ് വർക്ക് ഇല്ലാത്ത അജ്രക് പാച്ച് വെച്ചിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ. കോപ്പർ ടിഷ്യൂ ആയിരുന്നേ, ഗോൾഡൻ അല്ല. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് വരുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ടിഷ്യൂയിൽ ഫ്ലോറൽ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് വെൽവെറ്റിന്റെ പാച്ച് വെച്ചിട്ടുള്ള നല്ലൊരു നെക്ക് ലൈനാ, നല്ലൊരു ഷേപ്പ് അതിന്റെ. ഒരു ബാക്കിൽ പിന്നെ ഇങ്ങനെ ബട്ടനും കൊടുത്തിട്ടുണ്ട്, കഴുത്തി കൂടെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ജുവലിനൊക്കെ ഇതിലെ ട്രഡീഷണല് ട്രഡീഷണലി ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു, മൂവിങ് അത്. ഈ സെയിം ആൾക്കാരൊക്കെ ഇത് അത് കണ്ടിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട് കുറെ ഷോപ്പുകാരൊക്കെ. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇതിന് നല്ല എൻക്വയറീസ് വരുന്നത്. പക്ഷെ ഇതില് കുറെ കളേഴ്സിലാണ് ചെയ്തിരുന്നത്, ഇപ്പൊ ട്രഡീഷണലി ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും തീർന്നു, പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു. ഇപ്പോഴും പ്രൊഡക്ഷനിലുണ്ട്, ഇനി വന്നാലും കിട്ടും കേട്ടോ, അവൈലബിൾ ആണ് ഐറ്റം. നമുക്ക് എല്ലാതും ഉണ്ട്, അത് പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരുകയാണെങ്കിൽ അതിനനുസരിച്ച്, കാരണം ഇവരെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതും ട്രഡീഷണലിൽ തന്നെ നമുക്ക് വെൽവെറ്റ് പാച്ച് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ്. ഇത് വിചിത്ര പാച്ച് കൊടുത്തിട്ട് ഇത് പാച്ച് വർക്ക് ചെയ്തിട്ട് അതിൽ ആന്റിക്കിന്റെ വർക്കാണ്, ഹാൻഡ് വർക്ക് ആണ് കേട്ടോ, ഫുൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയാനായിട്ട്. ഇതിലെ പാച്ച് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കുറേ വ്യത്യാസങ്ങൾ കിട്ടും, മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ തുണിയും മാറും കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ അതൊരു യെല്ലോ ടോണില് ടൈപ്പാണ്. ഇത് വരുമ്പോ ഒരു പിങ്കില്, പിങ്ക് അല്ല ഗോൾഡൻ, ഗോൾഡും പിങ്ക് ചെറുതായിട്ട് ഒരു പിങ്ക് വരണം, ഗോൾഡൻ അല്ല, ഒരു ആന്റിക് ടൈപ്പ്, ആന്റിക് ടൈപ്പ് ചെറുതായിട്ടുള്ള ഒരു. അപ്പൊ രണ്ടിന്റെയും ഷെയ്ഡുകൾ മാറും കേട്ടോ ചിലതിന് കണ്ടോ. അത് വന്നിട്ട് നിങ്ങൾ നോക്കിയെടുക്കണമെങ്കിൽ എടുക്കാം. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്, വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്യാനുള്ള സമയം ഷോപ്പിന്റെ നമുക്ക് ആഫ്റ്റർനൂണ് ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എങ്ങനെയാന്ന് തലേദിവസം വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ടൈം അറേഞ്ച് ചെയ്യാം. ഓക്കെ, എത്ര മണി തൊട്ട് എത്ര മണി വരെ ഷോപ്പ് സാധാരണ ഇവിടെ ഉണ്ടെങ്കിൽ? 9:30 to 7 വരെ ഉണ്ടാവുള്ളൂ ബില്ലിംഗ്, കഴിഞ്ഞ് നമ്മൾ ഉണ്ടാവും. പക്ഷെ 7 നമ്മൾ ബില്ലിംഗ് ക്ലോസ് ചെയ്യും. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം, പിക്ചർ ആവശ്യപ്പെടുന്നേക്കാളും നല്ലത് ലൈവ് ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. അപ്പാപ്പാ കളക്ഷൻസ് പിക്ചേഴ്സ് നമ്മൾ അയച്ചു കൊടുക്കും. പക്ഷെ പിക്ചേഴ്സിന്റെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഏതാ അപ്പ അവൈലബിൾ ഉള്ളതെന്ന് കാണണമെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യണം, ചെയ്യേണ്ടി വരും. കാരണം പിക്ചേഴ്സ് ഇപ്പൊ നമ്മളിപ്പോ അയച്ചു തന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇത് മതി എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ സാധനം തീർന്നുണ്ടാവും, ഐറ്റം തീർന്നു പോകും. അതെ, അതാണ് ഒറ്റയായിട്ട്. അപ്പൊ വീഡിയോ കോൾ വിളിച്ചാൽ അപ്പൊ എന്താ അവൈലബിൾ ഉള്ളത് അത് അപ്പൊ തന്നെ സെലക്ട് ചെയ്ത് ബില്ല് ചെയ്ത് നിങ്ങൾക്ക് അപ്പൊ തന്നെ മാറ്റി അപ്പൊ തന്നെ ഡിസ്പാച്ചിലേക്ക് പോകും കേട്ടോ. ഇത് വേറൊരു നമ്മുടെ ഒരു സെമി സ്റ്റിച്ച്ഡ് ധാവണി ആയിട്ടോ. ഇത് ഓ കുർത്തി വിട്ടിട്ട് ധാവണിയിലേക്കും കയറിയില്ല, അതന്നെ നമുക്ക് ട്രഡീഷണലും വേണമല്ലോ. അപ്പൊ അതിലേക്ക് അൺസ്റ്റിച്ച് ആയിട്ടുള്ള അതിന്റെ ഒരു സിൽക്കി മെറ്റീരിയലിൽ വരുന്ന ഇത് സ്കേർട്ട് ഉണ്ടാവും, പിന്നെ ബ്ലൗസിന്റെ പീസ് ഉണ്ടാവും. അത് നമ്മള്
എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ദുപ്പട്ട വരും. ദുപ്പട്ട വരുന്നത് ഷിഫോണില് അല്ലേ? അതെ, ജോർജറ്റില്. ഇതിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് അതായത് ഇതൊക്കെ ബൾക്ക് തന്നെയല്ലേ എടുക്കേണ്ടത്? അതെ അതെ, സെറ്റ് ആണ്. രണ്ട് സൈസ് വരിക, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള സൈസിലാ വരിക. എക്സൽ എന്ന് പറഞ്ഞാൽ ഒരു എല്ല് വരെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ അപ് ടു 3XL വരെ യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് ആണ് ഇത് മൊത്തം ഇരിക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇനിയും കളക്ഷൻസ് ഇതൊക്കെ ഇപ്പോൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഐറ്റംസ് അല്ല, പക്ഷേ 365 days ഓടുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ കളക്ഷൻസ് കുറച്ച് കാണിച്ചു കൊടുത്താലോ. ഇത് കോട്ടൺ ടിഷ്യൂവിൽ വരുന്ന ഒരു ഐറ്റം ആണ്. എന്താ കോട്ടൺ ടിഷ്യൂല് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഐറ്റമാണ്. അതിൽ നെക്കിൽ ഇങ്ങനെ അത്യാവശ്യം പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഒരു ചെറിയൊരു കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇതൊരു ടോപ്പ് ബോട്ടം കോൺസെപ്റ്റ് തന്നെ. ടോപ്പ് ബോട്ടം ടു പീസിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അജ്രക് പ്രിന്റ് വന്നിട്ട് അതിൽ മിറർ വർക്ക്സ് പോയിട്ടുണ്ട്. ഇതിൽ കുറച്ച് പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വിത്ത് പാന്റ് അടക്കം കേട്ടോ, അങ്ങനെ ഒരു കളക്ഷൻ ആണ്. സ്ലബ് മെറ്റീരിയൽ ആണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, എന്ത് രസം. ഇത് ഇതിന്റെ വർക്കൊക്കെ ഉണ്ട്, എന്ത് ഭംഗിയുള്ള വർക്കാണ്. കണ്ടോ, നമ്മൾ ഇടുമ്പോ ഇങ്ങനെ ഇത്രയും പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് വരും. വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. ഇത് പിന്നെ അടിപൊളി ഒരു സാധനം എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു വെറൈറ്റി മെറ്റീരിയൽ, വെറൈറ്റി വർക്ക്. ഇത് ടു പീസിലാണ് വരുന്നത് കേട്ടോ. സിംഗിൾ ആണോ? അപ്പൊ പാന്റ് അത് ഇതിന്റെ പാന്റ് ആണോ കേട്ടോ. ആ ഇത് സിംഗിൾ ആണ് വരുന്നത്. ഇത് കുറച്ചുകൂടി സൂം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വർക്കും കാര്യങ്ങളും അതിന്റെ ആ ഒരു ക്വാളിറ്റിയും അത് കാണിക്കാനാണ് ഞാൻ വന്നിട്ട് പറയണത്. ലീഫിന്റെ കാണണമെങ്കിൽ ബാക്കി കൂടെ കണ്ടാൽ അറിയില്ല കണ്ടോ. ഒരു ലീഫിന്റെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതില് ബ്ലാക്കിൽ തന്നെ, ജെറ്റ് ബ്ലാക്കിൽ ഒരു ഫ്രില് ടൈപ്പ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. പിന്നെ ഇതില് സെൽഫ് ബൂട്ടാ വന്നിട്ടുള്ളത് അല്ലേ. സെൽബുട്ട എ ലൈനില് ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്. ഇതിലന്നെ ചൂസ് ചെയ്യണെങ്കിൽ ഒരു 4-5 ഷേഡ് ബ്രൈറ്റിന്റെ തന്നെ ഡ്യൂപ്പ് ഒക്കെ ഇപ്പൊ കുറെ ആൾക്കാർ ഇറക്കുന്നുണ്ട്. അത് ഇത്ര ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. ഇതൊരു നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു വർക്ക് ആണ്. അതില് യോക്കിലും അത്യാവശ്യം വർക്ക് നല്ല ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് എടുക്കുന്നത്. അത് നമ്മളിപ്പോ ഒരു തീം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആക്കിയതാ. കാരണം ഇപ്പൊ ഞാൻ തന്നെ കണ്ടുകൊണ്ട് മടുത്തു ഈ ഗോൾഡനും ഈ ആന്റിക്കും അത് കണ്ടുകൊണ്ട് മടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ച കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പൊ അതാണ് ഇപ്പൊ കണ്ണ ഐറ്റത്തിലൊക്കെ ഇങ്ങനെ ഒരു പോപ്പിംഗ് വന്നിട്ടുള്ള ഒരു വർക്ക് വന്നിരിക്കണം അല്ലേ. കുറച്ച് മാറ്റം മാറ്റി പിടിക്കാന്ന് വിചാരിച്ചതല്ലേ. എല്ലാരും പിടിക്കണ വേണ്ടാന്ന് വെച്ചു ഇത് കൂടാണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇപ്പൊ ബൾക്കായിട്ട് എടുക്കണം, സെറ്റ് ടു സെറ്റ് ആയിട്ട് എടുക്കണം. എന്താ ഇത്ര കളേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഇതൊക്കെ ഇരിക്കണ ഒരു സൈസാണോ ഇരിക്കണ? എങ്ങനെയാ? 4 സൈസിന്റെ സെറ്റ് സെറ്റ് ആയിട്ട്. സെറ്റ് സെറ്റ് ആയിട്ട്. അപ്പൊ ആ ഓക്കെ, 4 എണ്ണത്തിന്റെ സെറ്റ് സെറ്റ് ആയിട്ടാണ് എടുക്കണത്. ഇങ്ങനെ വരും. അത് മീഡിയം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആക്കാൻ വേണ്ടിയിട്ട് സെറ്റ് മാത്രം എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഒരു സെറ്റ് അത് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ റേറ്റ് വിളിച്ചിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. കാരണം അവരിങ്ങനെ ചിലര് പലരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ വിളിച്ചു. അപ്പൊ അവർക്കൊന്നും ആദ്യം തന്നെ ഒരുപാട് എടുത്ത് റിസ്ക്, അങ്ങനെ അവർക്കൊരു പേടി പോലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനോ ഫിറ്റിംഗ്സ് ചെക്ക് ചെയ്യാനോ ഒക്കെ വേണ്ടിട്ട് ഒരു സെറ്റ് എടുക്കാം. അപ്പൊ അത് വീട്ടമ്മമാര് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് ചെയ്യുന്നവര്, ചെറിയ ഓൺലൈൻ പേജുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ വേണ്ടി. റീസെല്ല് അങ്ങനെ കൊടുക്കില്ലല്ലോ. ഇല്ല, റീസെല്ലിങ്ങിന് കൊടുക്കില്ല. സെറ്റ് എടുത്തിട്ട് അവർക്ക് റീസെല്ലിംഗ് ചെയ്യോ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മള് നേരത്തെ കണ്ട ഇതൊരു അജ്രക് പാച്ച് വെച്ചിട്ട് ജോർജറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്, ഫുൾ ഹൈലൈറ്റ് ആട്ടോ. ഇതൊക്കെ ഫുൾ ഹൈലൈറ്റ് നെക്കിൽ വരണത് ജോർജറ്റില് തന്നെ കേട്ടോ. ഇത് അതിനേക്കാളും അടിപൊളി സംഭവം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് എപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് അല്ലേ. എപ്പോഴും ഫുൾ ഡിമാൻഡ് ആണ്. ഇത് വർക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. ആ വർക്കല്ല, വർക്ക് വ്യത്യാസമുണ്ട്, ഫാബ്രിക് വ്യത്യാസമുണ്ട്. പിന്നെ നെക്കിനില് നമുക്ക് നെക്ലസിന്റെ ആവശ്യം വരുന്നില്ല. അത്രയും ഡീറ്റെയിലിംഗ് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. നല്ല ഫിറ്റിംഗ്സും കറക്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് എടുത്താൽ തന്നെ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ലല്ലേ. ഭംഗി ഈ മെറ്റീരിയൽ ഉണ്ടോ? ഇതൊരു പഷ്മിന ജക്കോഡ് മെറ്റീരിയല, ജോർജറ്റ് ഒന്നല്ല ഇത്, വേറൊരു പുതിയ മെറ്റീരിയൽ. ഇതില് ഒരുപാട് കളേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ. കളേഴ്സ് ഉണ്ട്, 4-5 ഷെയ്ഡ് ഇതിൽ ഓൾറെഡി വരുന്നുണ്ട് കേട്ടോ. ഇത് വേറെ ഒരു കലംകാരി ടൈപ്പ് പ്രിന്റില് ട്രാൻസ്പെറന്റ് ഒക്കെ വന്നിട്ടുള്ള. സാധാരണ ഇത് ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇതില്
മറ്റേ യോക്കിൽ ഇങ്ങനെ പാച്ച് വർക്ക് പോലെ ചെയ്തിട്ട് അങ്ങനെ അവസാനിപ്പിക്കാറ് ചെയ്യാറ്. പക്ഷെ ഇത് കുറച്ച് ഈ ഒരു നെക്ക് വ്യത്യാസമായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു, കാണാൻ പറ്റും. നമ്മുടെ സ്കിന്ന് സ്കിന്ന് അങ്ങനെ പുറത്തേക്കൊന്നും കാണില്ല, പ്രൊജക്റ്റഡ് അല്ല. അതിന്റെ കറക്റ്റ് നെക്ക് ലൈൻ ഒക്കെ നമ്മൾ കറക്റ്റ് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയേക്കണം. അതില് അജ്രക്കിൽ തന്നെ ഒരുപാട് ഉണ്ടല്ലേ, ഭയങ്കര ബേസ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന ഐറ്റം ആണ്. നമ്മൾക്ക് റേറ്റ് പറയാനുള്ള അവകാശമില്ലാന്ന്, കാരണം ഈ കടക്കാർ മേടിച്ച് പോണവര് ഇവിടെ തന്നെ ഇപ്പൊ നിക്കുന്ന താഴത്ത് കുറെ ആൾക്കാർ അവർ തന്നെ പറയും, ചേച്ചി റേറ്റ് പറയാതിരിക്കോ, റേറ്റ് പറയാതിരിക്കോ, അവർക്ക് വിൽക്കണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ, ഇതാ ഇതും നമുക്ക് കോട്ടണില് വരുന്നതാണ് കേട്ടോ. നല്ല വർക്കൊക്കെ വന്നിട്ട് യോക്കില് വന്നിട്ടുള്ള വർക്ക്, പിന്നെ അതും ഫുൾ ഹാൻഡ് വർക്കിലാണ്. ഹാൻഡ് വർക്ക് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, സിമ്പിൾ വേണമെങ്കിൽ സിമ്പിൾ ഉണ്ട്. കൂടുതൽ എൻക്വയറി ഹാൻഡ് വർക്കിനായിട്ട് നമ്മൾ ഹാൻഡ് വർക്കിൽ കുറെ വെറൈറ്റീസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പുതിയ ഷോപ്പിൽ കാഷ്വൽ വെയേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് കണ്ടു, ഇനി നമുക്ക് വരാനുണ്ട് കുറെ ഐറ്റംസ്. അപ്പൊ ഇതിന്റെ ഒന്ന് വർക്ക് ഒന്ന് നല്ല ഭംഗിയുള്ള ഒരു ആന്റിക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇതിൽ തന്നെ ആന്റിക്കിൽ തന്നെ ഒരുപാട് പ്രിന്റുകൾ മാറി മാറി വരും അല്ലേ, പ്രിന്റുകൾ മാറി. ഇത് ഒരു ബന്ദിനി പ്രിന്റില്, ബാന്ധിനി പ്രിന്റില്, ഇതിൽ യോക്കിൽ അത്യാവശ്യം നല്ല യോക്ക് പ്ലെയിൻ കൊടുത്തിട്ട് ഹൈലൈറ്റ്സ് വരുന്ന ഒരു വർക്കാണ്. ബാന്ധിനിയിൽ തന്നെ നല്ല ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ, അതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വരുമ്പോ ഇത് റോമൻ സിൽക്ക് മെറ്റീരിയലില് ഒരു സിമ്പിൾ റോമൻ സിൽക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പാർട്ടി വെയറിലൊക്കെ പെടൂട്ടായിരുന്നു വെച്ചാൽ, ഒരുവിധം മിക്കതും അഫോർഡബിൾ റേഞ്ചിൽ പാർട്ടി വെയർ കളക്ഷൻസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പാർട്ടി വെയറിലൊക്കെ നല്ല റേഞ്ചൊക്കെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ നിവൃത്തിയില്ല. അതാണ് അടിപൊളി. പിന്നെ ഇത് വരുമ്പോൾ റയോൺ ഫോയിൽ പ്രിന്റ് മെറ്റീരിയലില് ആലിയ കട്ടില് ഹാൻഡ് വർക്ക് വരുന്നത്. ആലിയ കട്ടിലാണ്, ഫുൾ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിററിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇതും ഹാൻഡ് വർക്ക് തന്നെയാണ്, പക്ഷെ ഇത് ഗോൾഡ് കുറച്ചുകൂടി ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ രീതിയിലാണ് എന്നുള്ളവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇത്ര നേരം കണ്ടത് ഗോൾഡിലാണ്, ഇപ്പൊ നമുക്ക് സിൽവറിൽ കുറച്ച് കാണാം. അതും ഇത് ഫുൾ സെൽഫ് വർക്ക് ആണ് കേട്ടോ. ഇതിൽ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ സെൽഫ് വർക്കില് അതിൽ സിൽവർ വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കൂടുതൽ. എപ്പോഴും ഈ ഗോൾഡ് കണ്ട് മടുക്കണവർക്ക് കുറച്ച് സിൽവർ. പിന്നെ താഴത്ത് വെച്ച് നമ്മൾ കണ്ടു. അപ്പൊ ഇപ്പൊ ഒന്നുകൂടി കാണാം നമുക്ക്. എനിക്ക് ഇങ്ങനെ ഫിഗറും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ താഴത്ത് വെച്ച് അതാ പറയണ്ടത് അല്ലേ, ഭയങ്കര ഇഷ്ടമായത്. എന്താ പേര്? രമ്യ. എവിടുന്നാണ്? ട്രിവാൻഡ്രം. ആ ഇവിടെ ആദ്യമായിട്ട്? എങ്ങനെയാ? ഇല്ല, ഒത്തിരി കാലമായിട്ട് കസ്റ്റമേഴ്സ് ഇവിടെ. ആദ്യമേ തൊട്ടോ? അവരെ പഴയ ഷോപ്പിൽ നിന്നാണ്. ആ പഴയ ഷോപ്പിലെ. അപ്പൊ പുതിയത് ഇവിടെ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഓടിയാണ്. എന്താ ചെയ്യണം വർക്ക്? വേറെ എനിക്ക് സലൂൺ ഉണ്ട്. ആ എനിക്ക് തോന്നി ഈ കാരണം ആ ഒരു ബാക്കിൽ നിന്നിട്ട് ഉണ്ടോ, അത്രയും നല്ല പെർഫെക്ഷനോട് കൂടി മുടിയും ആ ഒരു ഷേപ്പ്. അതൊക്കെ വരുമ്പോൾ അവർ പാർലറുകാർക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് എന്താണ് വർക്ക് എന്നുള്ളത്. ഒറ്റയ്ക്കാണോ? പിന്നെ ഞാൻ വരുന്നില്ല, എനിക്ക് നാണാവണമെന്ന്. കഴിഞ്ഞോ പർച്ചേസിങ് കഴിഞ്ഞോ? കുറച്ച് നോക്കിക്കൊണ്ടിരിക്കും. എങ്ങനെ ഇവിടുത്തെ അതൊക്കെ പോട്ടെ, നമുക്ക് റേഞ്ച് എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് ക്വാളിറ്റി അത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞു. ഹാൻഡ് വർക്ക്, ഇവിടുത്തെ ഹാൻഡ് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളക്ഷൻസ് നല്ലതാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതാണ് അറിയേണ്ടത്, ക്വാളിറ്റിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇത് രണ്ടും നമുക്ക് എല്ലാ റേഞ്ചിലും വരും. ഇത് ട്രിവാൻഡ് പറഞ്ഞു. ഹാൻഡ് വർക്ക് ആണെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിന് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നല്ല ഐറ്റംസ് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ വീക്കിലി വീക്കിലി കൂടെ ഓടി വരുന്നത്. കഴിഞ്ഞിട്ടില്ലേ പർച്ചേസ്? സിംഗിൾ പീസ് വേണം ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തോ, ഹോൾസെയിൽ വേണം മോഫയിലേക്ക് പോന്നോ അല്ലേ. ഞങ്ങള് നമ്പറൊന്നും പറയില്ല, ജിയ പൊട്ടിക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത കളക്ഷൻസിലേക്ക് പോവാം. വിചിത്ര സിൽക്ക് മെറ്റീരിയലില് മാർബിൾ പ്രിന്റ് വന്നിട്ട് ഇത്രയും വർക്ക് കേറിയിട്ടുണ്ട് അല്ലേ. ഇതും അതുപോലെ ഒരു ടൈഡൈ കോൺസെപ്റ്റില് വിചിത്ര സിൽക്കിൽ തന്നെ വീനൊക്കെ വന്നിട്ടുള്ള ഷിബോറി പ്രിന്റ് എന്നൊക്കെ പറയും. അതിന്റെ ഒക്കെ ദുപ്പട്ട ഒക്കെ നല്ല ഫേമസ് ആണ്. അതിന്റെ തന്നെ ഇപ്പൊ ടോപ്പ് ലുക്കിയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഷിനോൺ മെറ്റീരിയൽ, ഷിനോണില് പ്ലെയിനില് പിങ്ക് കേട്ടോ. അതില് നല്ലൊരു ഹാൻഡ് വർക്ക്, പക്ഷെ സിമ്പിൾ അല്ല കേട്ടോ. നല്ല
നോർമൽ വിട്ടിട്ട് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ, ഒരു വർക്കിനും ആ ഒരു ഇതിനെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബ്ലാക്കിനെ ഇട്ടിട്ടുണ്ടായിരുന്ന, അതൊക്കെ വാഷ് ചെയ്യുമ്പോഴും ഇപ്പോഴും ആ ഒരു കളർ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അതും കൂടി എടുത്ത് പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ ഡ്രസ്സ് ഫുൾ വർക്ക് വന്നിട്ടുള്ളത് അജ്രക്കിലാണ് ഇത് ചെയ്തിട്ട്, അതും ഇപ്പോഴും ഇപ്പോഴും ഫുൾ എൻക്വയറിയാണ്. ഇപ്പോഴും ഉണ്ടോ കൊണ്ടുവരും? തീർന്നു, ഇപ്പോഴും ഓൾറെഡി പ്രൊഡക്ഷനിലുണ്ട്. അപ്പൊ ഇത് ഇത് ഇനി പ്രൊഡക്ഷൻ തുടങ്ങിക്കോട്ടാ നന്നായിട്ട്. ഓൾറെഡി പ്രൊഡക്ഷനിലുണ്ട്. ഇത് ഇതല്ല അല്ലേ, ഇതിലെ ഒരു നാല് ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. വീഡിയോ ഔട്ട് ആകുമ്പോഴത്തേക്ക് ഐറ്റം ഇവിടെ ഉണ്ടാവും. ഉണ്ടാവും പോരാ. പിന്നെ വീഡിയോ കോളില് നമുക്ക് വേണമെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡോർ ടു ഡോർ അവിടെ നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ ചാർജസ് കസ്റ്റമറാ പേ ചെയ്യേണ്ടത്. ഏത് കൊറിയർ വേണമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മള് അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുന്നതായിരിക്കും. അത് കസ്റ്റമേഴ്സിന് നമ്മള് ചെയ്ത് കൊടുക്കും. അതാ ഞാൻ പറയാവുന്ന, ഇന്ത്യയിൽ മാത്രമല്ല ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാ കൺട്രീസിലേക്കും നമ്മൾ ചെയ്യാറുണ്ട്. ഇത് വരുന്നത് ഇത് അക്കോബയില്, ഇതും ഒരു ഡെയിലി വെയർ കൈൻഡ്, ഒരു ഷിഫ്ലി ടൈപ്പിൽ അക്കോബ അല്ല ഷിഫ്ലിയിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ള ഐറ്റംസ് ആണ്. അത് ചെറിയൊരു സ്വിക്കൻസ് വർക്ക് വന്നിട്ടുണ്ടെന്ന്, ചെറിയൊരു ഗ്ലേസിംഗ്, അത് ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്ന ഒരു വർക്കും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് കോട്ടണിൽ, വർക്ക് വന്നിട്ടുള്ളത് ഒരു ഡോബി കോട്ടൺ മെറ്റീരിയലില് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. ചെറിയ കാണാത്തൊരു വെറൈറ്റി കളർ, മറ്റേ എപ്പോഴും ലൈറ്റ് ഉള്ള, ഭയങ്കര ബ്രൈറ്റ്നസ് വേണ്ടെന്നൊക്കെ ഉള്ളവർക്ക് ഉള്ള, ഇങ്ങനെ വെച്ചാലാണ് കറക്റ്റ് ആ ഒരു അതിന്റെ ഒരു ഇത്രയും സട്ടലായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് കേട്ടോ. പിന്നെ വർക്ക് ഇല്ലാത്തത് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട്. അത് ഇതൊക്കെ സിമ്പിൾ എ ലൈൻ കുർത്തിയിൽ വരുന്ന പഫ് സ്ലീവില് ഇവിടെ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ട്, പോക്കറ്റ്സ് ഉണ്ട്. അത്യാവശ്യം ഒരു വെസ്റ്റേൺ വെയർ പോലത്തെ ഒരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആട്ടോ. ഇതൊക്കെ റയോണിൽ വരുന്നതാണ്. ഇപ്പം യൂഷ്വലി എല്ലാവരും റയോണിൽ ഇങ്ങനെ റേറ്റ് കുറവാണെങ്കിലും ഇങ്ങനെ ഒരു മോഡൽസ് ഒന്നുമില്ല. നമ്മൾ അത്യാവശ്യം കുറച്ച് മോഡൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യണുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ്, ഡബിൾ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്, സ്ട്രെച്ചബിൾ കൈൻഡ് മെറ്റീരിയലാണ് ഇത്. നടുക്കിൽ ഫുൾ ഇങ്ങനെ ഓപ്പൺ ബട്ടൺ, എത്ര വേണമെങ്കിലും കസ്റ്റമേഴ്സിനെ വാഷ് ചെയ്താലും ഒന്നും ഒരു കംപ്ലൈന്റ് വരാത്ത ഐറ്റം. ഓപ്പണബിൾ ബട്ടൺ ആണ്, വേണമെങ്കിൽ ഫീഡിംഗ് കാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓപ്പൺ അല്ലാത്ത ഇങ്ങനെ ഇത്ര വേണമെങ്കിൽ ഇത്ര ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെ ഉണ്ട് കേട്ടോ. താഴത്തെ നമ്മൾ കണ്ടില്ലേ, അത് അതും ഓപ്പണബിൾ ആണ്, ബട്ടൺ ഓപ്പണബിൾ. ബട്ടൺ ഇത്രയും ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ബട്ടൺ ഇങ്ങനെ ഫുൾ ഉണ്ടാവും, പക്ഷെ ഇവിടെ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല, ഇത് മോളും തൊട്ട് അടി വരെ ഫുൾ ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് വിചിത്രയിലെ ഒരു ത്രീ പീസ് എടുത്ത പറഞ്ഞില്ല ഞാൻ നോക്കിയേനെ. ആ വിചിത്രയിലെ ത്രീ പീസിന്റെ കളക്ഷൻ വരുന്നത് അല്ലേ. അതില് ദുപ്പട്ട പാന്റ് വരുന്നത്, ഇത് പാന്റ് സിഗരറ്റ് ഫിറ്റ് പാന്റ് വരും, സൈഡ് സ്ലിറ്റും വരുന്നുണ്ട് അല്ലേ. ഇത് പാന്റ്, ഇത് ടോപ്പ് വിത്ത് ദുപ്പട്ട, ദുപ്പട്ട ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്, എംബ്രോയിഡറി സ്കാലപ്പുള്ള, അത് ഫുൾ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്, എംബ്രോയിഡറിയിലാണ്. അഫോർഡബിൾ റേറ്റ് ആണ്, അതാ ഞാൻ വീണ്ടും വീണ്ടും പറയണത്. എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ റേറ്റ് അറിയാൻ പറ്റും. അപ്പൊ ഓടി ഇങ്ങോട്ട് വന്നോളൂ അല്ലേ. അപ്പൊ ഇതെടുത്തോ ഇതെടുത്തോ ഇങ്ങനെ. ഇത് വരുന്നത് ഫുൾ പ്രിന്റില്, ചെറിയൊരു ഫ്ലോറൽ പ്രിന്റില് നെക്ക് ലൈന് ജസ്റ്റ് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, വർക്ക് കൊടുത്തിട്ടുള്ള ഒരു വർക്ക്. ഇത് സെയിം ടോൺ ടു ടോണില് അതില് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്, കട്ട് ബീഡിന്റെ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതില് ഫുൾ വർക്ക് വന്ന നല്ല ഭംഗിയുള്ള ഒരു വർക്ക്. ഇതും ത്രീ പീസില് വരണേസ്റ്റൽ, ഇതൊക്കെ കാണിക്കുന്നതൊക്കെ മോഡൽസ് ആണ് കേട്ടോ. ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് സെറ്റ് ആണ് എടുക്കേണ്ടത്, അതും എടുത്ത് പറയാണ്. മോഡൽസിന് ഒരു കുറവും ഇല്ല. ഇപ്പൊ ഓൾറെഡി 30 മിനിറ്റ്സിന്റെ മേലെ ആയിട്ടുണ്ടോ, എന്നാലും കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് അത്രയും കളക്ഷൻസ് ഉണ്ടല്ലോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട തന്നെ മോഡൽ സിൽക്കില് പേസ്റ്റൽ ഷെയ്ഡ്, ഇതിന്റെ ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ്, ഡാർക്ക് ടൈപ്പും വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് പേസ്റ്റൽസ് വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെയും, ഇത് മോഡലിൽ തന്നെ ഡാർക്കിൽ വരുന്നത്. നേരത്തെ കണ്ടത് നമുക്ക് പേസ്റ്റലിലാണ് വരുന്നത് കേട്ടോ. ഇതില് ദുപ്പട്ടയും സെയിം ആ ഒരു മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, വിത്ത് പാന്റ്. ഹാൻഡ് വർക്ക് ഇല്ലാത്ത ഐറ്റംസും അവൈലബിൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ചോദിച്ച് മേടിക്കണം. പിന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പറയാ, ഇത്ര ബഡ്ജറ്റിന്റെ ഉള്ളിൽ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിൽ എന്തോരം നല്ല നല്ല കളക്ഷൻസ് കാണിക്കാൻ പറ്റൂ അല്ലേ. റേറ്റുകൾ ഉണ്ടെന്ന് ഓരോരുത്തർ വിളിച്ചിട്ട് ബഡ്ജറ്റ് ഒക്കെ ഓവറായി പോകും. ഇപ്പൊ നേരത്തെ താഴത്ത് കണ്ടില്ലേ, ഒരു പെട്ടി കൊണ്ടുവന്നത്, പക്ഷെ ആ പെട്ടിയിൽ കയറുന്നില്ല. അപ്പൊ വീണ്ടും കവറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ. ഇതൊരു ഇൻഡോ വെസ്റ്റേൺ കോൺസെപ്റ്റില് ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ വന്ന ചെറിയൊരു ഹാഫ് കോളർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് അല്ലേ. ഇങ്ങനെ ഒരു ഓൾ ഓവർ ബുട്ടി ബുട്ടി കൈൻഡ് സിമ്പിൾ ആയിട്ടുള്ളത്. ഇതില് അടുത്തത് പിന്നെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയുന്നത് 2,299.
ടു ഡബിൾ നയൻ ആണ് സ്റ്റാർട്ടിങ്. എത്ര പേരെ പോകുന്ന ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം. പിന്നെ ഇവർക്ക് രണ്ട് ഷോപ്പ് ഉണ്ട്, ഒരു ഷോപ്പ് ഇത് പുതിയതാണ്. പുതിയതാണെന്ന് പറഞ്ഞാലും എത്ര കൊല്ലത്തിന്റെ എക്സ്പീരിയൻസ് ആണ്? 5 years. 5 years. അത് എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവരെ പഴയ ഷോപ്പ് ഉണ്ട്, അതും കോൺവെന്റ് റോഡിൽ. ഇനി ഈ പുതിയ ഷോപ്പ് അവിടെ വേറെ കളക്ഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. രണ്ടിടത്തും രണ്ട് കളക്ഷൻ ആയിട്ട് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ അവിടെ നിന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ്, അതിലും മോഫ എന്ന് തന്നെയാണ് പേര്, ഇതും മോഫ എന്ന് തന്നെയാണ് പേര്. രണ്ടും അവിടെ നിന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഇവിടെ താഴ്ത്താൻ നിന്ന് കുറച്ചുകൂടി കൺവീനിയൻറ്റും പിന്നെ വരാനുള്ള ഒരു എളുപ്പം. അറ്റ്ലീസ്റ്റ് രണ്ട് കാർസിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്, പേ ആൻഡ് പാർക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഈ ഇവിടുന്ന് പില്ലറിന്റെ നമ്പർ വരുന്നത് 683 ആണ് പില്ലർ, മെട്രോ പില്ലർ വരുന്നത്. അവിടെ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴി റോഡ്, കോൺവെന്റ് റോഡ് എന്ന് തന്നെയാണ് റോഡ് പറയണത്. എം ജി റോഡ് ഷെഹനായ്സ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ്. അവിടെ മെയിൻ അവിടെ കോൺവെന്റ് റോഡ് എന്ന് എഴുതിയിട്ടിട്ടുണ്ടാവും. ആ ഒരു ആറോ കണ്ടിട്ട് ഇങ്ങോട്ട് വരെ 10 അടി നടക്കാനുള്ള വഴികളോ കാർ ഓപ്ഷൻ ആദ്യം തന്നെ കാറുമായിട്ട് ഇവിടെ ഇറങ്ങുക. അതെ, കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സൗകര്യമുണ്ട്. അപ്പൊ അതാ അടുത്തല്ലേ, 2 പീസില് കോട്ടണില് 2 പീസില് 2 പീസ് വരണം. ഇത്രയും കളക്ഷൻസ്, 2 പീസ് ഉണ്ട്, സിംഗിൾ കുർത്തീസ് ഉണ്ട്, ഹാൻഡ് വർക്ക് സിൽവർ കർദാന യൂസ് ചെയ്തിട്ടുള്ള ഒരു സിം, ആ ഒരു ടോൺ ടു ടോൺ ആണ് ബീഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് പോവാണെങ്കിൽ ഇത് ഭയങ്കര ഗൗൺ മോഡലിൽ, അതിൽ ഫുൾ ഈ സെയിം ഹാൻഡ് വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരൂ അല്ല, ഡിഫറൻസ് പക്ഷെ അതിൽ കുറച്ച് കളർഫുൾ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലാകുമ്പോൾ സെയിം ആ ഒരു ടോൺ ടു ടോൺ, ആ ഒരു പാറ്റേൺ സെയിം ആയിരിക്കും. ഏകദേശം ആ ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വന്നിട്ടുള്ളത് അതിൽ, അതിലാകുമ്പോൾ കളർഫുൾ ആകുമ്പോൾ, ഇതിലാകുമ്പോൾ സെയിം ടോൺ ടു ടോണിൽ വരുന്ന വർക്കാണ്. ഇത് ഫുൾ സ്ലീവില് ഇങ്ങനെ ഒരു അംഗ്രക്ക് കട്ടില് വന്നിട്ട് അങ്ക്രക്ക പാറ്റേണിലാണ് കേട്ടോ യോക്ക് വന്നിരിക്കുന്നത്. അതിൽ ഫുൾ ഈ ഒരു പ്രിന്റാണ് ഓവറോൾ പോയിരിക്കുന്നത്. ഫുൾ സ്ലീവിലാണ്, ചുടി സ്ലീവ് ആണ് വരുന്നത്. ചുടി സ്ലീവിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന ഞാനിങ്ങനെ ഓരോന്നോരോന്ന് മിററിൽ ഇങ്ങനെ വെച്ച് നോക്കാം, നല്ല ഭംഗിയുണ്ടോ ഇല്ലെന്നുള്ളത്. പക്ഷെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഇതാണല്ലോ അതിന്റെ കളേഴ്സ് മൊത്തം. ആ നേരത്തെ നമ്മൾ പറഞ്ഞില്ല അതിന് ഫുൾ കളർ, ഇത്ര 4-5 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്ന ജാക്കറ്റ് ടൈപ്പ് എവിടെയാണ്? ഇരിക്കുന്നു ഇതല്ലേ. ഇത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫീഡിംഗ് ഓപ്ഷൻ വരുന്നതാണ്, പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ ജാക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഉള്ളിലേക്ക് ഇന്നറായിട്ട് വരും ഇങ്ങനെ. ഇതിൻ്റെ ജാക്കറ്റ് വരുന്നത് ഇത്, ആ ശരിക്കും ഉള്ളിലേക്ക് വെക്കുള്ള സ്ലീവ് ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് രസമായിരിക്കുന്നതാണ്. ഇതിവിടെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ബ്രസ്റ്റിൻ്റെ ആ ഒരു പോർഷനിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചുടി സ്ലീവ് ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡൽ. ഇത് സിംഗിൾ ഇങ്ങനെ ഒരു ഇതാ വരുന്നത്, അടിയിലേക്ക് ഇല്ലല്ലോ, ഇല്ല ആ സിംഗിൾ പീസ്. ഇതിൽ നല്ല അടിപൊളി ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അടിയിൽ. ആ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വേറെ. ഇതിൻ്റെ എല്ലാ കുർത്തീസും 46+ inches ആണ് വരുന്നത്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ആ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ഇത് ബ്ലൂ ഉണ്ട്, അങ്ങനെ കളേഴ്സ് ഉണ്ട്. അതൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, എത്ര കളേഴ്സ് വേണമെന്ന് വെച്ചാൽ അത് ചോദിച്ചാൽ മതി. ഇനി ഇതിൽ ഫുൾ നെക്കിലാണ് വരുന്നത്, ഫീഡിംഗ് ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക് വർക്ക് വന്നിട്ടുള്ളത്. ഫീഡിംഗ് അല്ല, രണ്ടിലും വന്നിട്ടുണ്ടായിരുന്നു, ഫീഡിംഗിലും വന്നിട്ടുണ്ട്. ആ രണ്ട്, ഇത് ഫീഡിംഗ് അല്ല, പക്ഷേ ഇതിൽ ഫീഡിംഗിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടും ഫീഡിംഗിലും അല്ലാത്തതിലും അവൈലബിൾ ആയിരിക്കും. ഫ്രോക്സ് ഒക്കെ മിക്കതും അങ്ങനെ വരുന്നത്, രണ്ടും അവൈലബിൾ ആയിരിക്കും. ഇത് വരുന്നത് ക്യാപ്സ്യൂൾ ഫോയിൽ പ്രിന്റില് പേസ്റ്റൽ ഷെയ്ഡില് എ ലൈൻ കട്ടിൽ വരുന്ന വർക്കാണ്. ക്യാപ്സ്യൂൾ അല്ല, റയോൺ ഫോയിൽ പ്രിന്റില് അത്യാവശ്യം ഹെവി മിററും കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് വീനെക്ക് ആണ് കേട്ടോ അതിൽ വർക്ക് വന്നിരിക്കുന്നത്, ഫുൾ വർക്ക്. അതുപോലെ ബ്ലാക്ക് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 3 പീസിന്റെ കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. ഇത് ഇതിന്റെ സജഷൻ എല്ലാവരും കമന്റിൽ പറയണം. ഇത് നമ്മുടെ ഒരു പുതിയ, നമ്മൾ ഇതൊക്കെ ആയിട്ട് പുതിയ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു കൈൻഡ് പ്രീമിയം സെക്ഷനിൽ വരണ ഐറ്റോ ഇതൊക്കെ. ഓ ഓ, ഇത് പ്രീമിയം എന്ന് പറയുമ്പോൾ റേഞ്ച് അത്ര പ്രീമിയം അല്ല. ആ അത്ര പ്രീമിയം അല്ല, എന്നാലും നമ്മുടെ യൂഷ്വലി ഉള്ള റേഞ്ചിനേക്കാളും കുറച്ചും കൂടി അതിനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ. ഓ ഓ, ഞാൻ പറയണേ വാല്യൂ ഫോർ മണി ആയിരിക്കും ഏത് ഐറ്റം ആണെങ്കിലും ഇവിടെ. അതെ, എനിക്ക് പറയാൻ പറ്റും. ഇതിൽ ദുപ്പട്ട വരുന്നത് ഓർഗൻസയിലാന്ന് തോന്നുന്നു. ഓർഗൻസയിൽ ഫുൾ വർക്ക് വന്നിട്ട് ത്രെഡ് വർക്ക് വരുന്നു ദുപ്പട്ട.
ഇത് ത്രീ പീസിന്റെ ഇത് പ്രീമിയമില് ചെയ്ത അല്ലെങ്കിൽ നോർമലി ത്രീ പീസ് നിങ്ങൾ ചെയ്യുന്നതല്ല. ഇതിപ്പോ ഈ മെറ്റീരിയലിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ കൈൻഡ് ഓഫ് വർക്ക് ഇതിൽ യൂസ് ചെയ്ത് അത്ര മൾട്ടിപ്പിൾ എഫേർട്ട് ആണ് ഇതിൽ ചെയ്യാനായിട്ട്. പല പല ലേസസും ഇതിൽ ഇങ്ങനെ വർക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അതാണ് കോൺസെപ്റ്റ് ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്ന വർക്ക് എന്നല്ലേ. അതിന് തന്നെ വൈറ്റും വരുന്നുണ്ട് അല്ലേ. അല്ല ഇത് ഡിഫറെന്റ് ആണ്. ഇങ്ങനത്തെ കളക്ഷൻസ് ഇനിയും കാണണമെന്നുണ്ടോ എങ്ങനെയാണെന്നുള്ള റെസ്പോൺസ് എന്തായാലും കമന്റ്സിൽ എല്ലാവരും പറയണം. നമ്മുടെ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ഇത് ഇതിന് മാത്രട്ടാ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇത് പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ. പ്രീമിയം കാറ്റഗറി കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ഇതിൽ സ്ലീവിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതില് ദുപ്പട്ട ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ട വിത്ത് ഫുൾ ത്രെഡ് വർക്ക് ഫുൾ ത്രെഡ് ഇതിങ്ങനെ വെച്ചാൽ ഇതില് ഇത്ര വർക്ക് വന്നിട്ടുണ്ട്. ഇതില് ഫുൾ എന്ന് വെച്ചാൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. ഇതിന്റെ കളേഴ്സ് ഉണ്ടാവോ ഇതിനും ഒക്കെ പറ്റിയ ഒരു ടൈപ്പ് കളക്ഷൻ. ഇത് കളേഴ്സ് ഉണ്ടാവോ എങ്ങനെയാ? ഇതൊക്കെ സിംഗിൾസ് ആയിട്ടാ വരിക. സിംഗിൾ ഇതായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ ചിലതിൽ കളേഴ്സ് വരും. ഇപ്പൊ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ സിംഗിൾ സിംഗിൾസ്. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം അവർക്ക് കളറിൽ സ്റ്റാർട്ട് ചെയ്യണോ എന്താ വേണ്ടത്. പ്രീമിയം കളക്ഷനിലാണ്. ചിനോൺ ഫാബ്രിക്കില് ഫുൾ വർക്ക് പാർട്ടി വെയർ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന അതില് ഓർഗൻസ ഡിജിറ്റൽ ദുപ്പട്ട ദുപ്പട്ട ഇങ്ങനെ ഫ്ലോറൽ ദുപ്പട്ട ദുപ്പട്ട വന്നിരിക്കുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള വർക്ക് ആണ് കേട്ടോ. ഇതൊക്കെ പ്രീമിയം കളക്ഷനിലാണ്. ഇനിയിപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കോമൺ സെക്ഷനിൽ അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് പറഞ്ഞോ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളത്. ചിലർക്ക് മടിയുണ്ടാവും കാണണം എന്നുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. അപ്പോൾ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ എങ്ങനെയാന്നുള്ളത്. ഇതാ ഇത് വരുന്നത് പ്രീമിയം കളക്ഷനിൽ വരുന്നത്. ഇവിടെയൊക്കെ ഡിജിറ്റൽ ദുപ്പട്ട വിത്ത് ഒരു സൈഡിലെ ലേസ് ബോർഡർ ഉണ്ട്. ലേസല്ല വീവിംഗ് ആണ് കേട്ടോ. അത് ഈ കാണുന്നത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റിൽ വീവിംഗ് ഗോൾഡന്റെ വീവിംഗ് സെൻടൂൺ പാൻഡ് പാൻഡ് ഇങ്ങനെ. ഇത് ത്രീ പീസിന്റെ ഒരു കോൺസെപ്റ്റിൽ വരുന്ന കളക്ഷൻസ്. ഇത് എത്ര കളക്ഷൻസ് ആയി നമ്മൾ കാണിക്കുന്ന സമയം പോണത് വലുത് അറിയണ്ട. ഇത് ഇത് സെയിം അതിൽ തന്നെ ഇനി ഇനി കാണണമെങ്കിൽ അവർ വീഡിയോ കോൾ ചെയ്തോട്ടെ. അതായിരിക്കും നല്ലത്. ഒരുപാട് ടൈമായിട്ടാ. ഇതും ഒരു യെല്ലോ ഷെയ്ഡിൽ നേരത്തെ കണ്ട ഇത് നമ്മൾ കണ്ടത്. ആ ഞാൻ എനിക്ക് ഫ്രണ്ട് കാണുന്നില്ലല്ലോ. അതാ ഞാൻ യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ അത് കാണിച്ചതാണോ എന്നൊരു ഡൗട്ട്. ഓക്കെ അപ്പൊ ഇത് കാണിച്ചതാണ്. ഇതുപോലെ ഇനി ഒരുപാട് കളക്ഷൻസ് ഇതാ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ കാണിക്കുന്നത് ഓൾറെഡി ഇപ്പൊ 45 മിനിറ്റിന്റെ മേലെ ആയിട്ടുണ്ടാവും. അതിപ്പോ അവിടെ ചോദിക്കേണ്ടി വരും ക്യാമറമാനോട്. അപ്പൊ അഡ്രസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. കോൺവെന്റ് റോഡ് തന്നെ എറണാകുളം കോൺവെന്റ് റോഡ് വരാനുള്ള വഴി നമ്മൾ എം ജി റോഡിൽ നിന്ന് ഷേനായ്സ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് ജസ്റ്റ് കേറുമ്പോ തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോ തന്നെ മൊഫാ ക്ലോത്ത്. അവിടുത്തെ ആണെങ്കിൽ എങ്ങനെയാ എൻട്രൻസ് വരാം? അവിടുത്തെ ആണെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ കോൺവെന്റ് ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു കുറച്ച് സ്റ്റെപ്പ് നോക്കുമ്പോ തന്നെ അത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാ ഷോപ്പ്. അവിടുത്തെ ഷോപ്പ് നമ്മൾ മാപ്സിൽ ഉണ്ട്. ഈ ഷോപ്പിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക വരാൻ നേരത്ത്. ഓക്കെ അപ്പൊ ഇപ്പൊ കാറ് ത്രൂ വരാണെങ്കിൽ ഇവിടേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു വഴിക്കാ വരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് മെട്രോ പില്ലർ നമ്പർ 683 മെട്രോ പില്ലർ നമ്പർ 683 അവിടെ നിന്നുള്ള റോഡ് 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 മറ്റതാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ മതി. മോഫ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം കൂടി ഇടണം. എറണാകുളം റോഡ് വഴി വരികയാണെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എം ജി റോഡ് ഭാഗത്തേക്ക് കോൺവെന്റ് ജംഗ്ഷന്റെ അവിടെ നിന്നാൽ തന്നെ അവരുടെ കാണാട്ടോ ബോർഡ് കാണാൻ പറ്റും. പിന്നെ കൂടുതൽ ഡൗട്ട് ഒന്നുമില്ല. മോഫയുടെ സ്പെല്ലിംഗ് MOFFA. അത് അത് ഒരു ഡൗട്ടുണ്ട്. കാരണം അത് ബോർഡ് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഫോണിൻ്റെ ഒന്നുകൂടി ഒന്ന് കാണിക്കൂ മോഫേറെ. ഇതാ ഈ ഇതായിരിക്കും ബോർഡ് വരുന്നത് പുറത്തത്തെ കേട്ടോ. മോഫ ക്ലോത്തിങ്. അപ്പോൾ നമ്മൾ മേടിക്കേണ്ടത് എന്ന് വെച്ചാൽ കടക്കാർക്ക് മാത്രമുള്ള അത് മീഡിയം ലാർജ് XL XXL സൈസ് വരെയാണ്. ചിലതിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലസ് സൈസ് വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. ഹോൾസെയിലാണ്. വീണ്ടും വീണ്ടും എടുത്ത് പറയുക ഈ സിംഗിൾ പീസിന് വിളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കോൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളും. പിന്നെ കളക്ഷൻസ് കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അതിൽ നോക്കുക. നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ താഴെ കമൻ്റ് വന്നത് അവരുടെ സർവീസസ് ബാഡാണ്, അവർക്ക് അവർ റെസ്പോൺസ് ചെയ്യുന്നില്ല. അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്കും മെസ്സേജസ് വരാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവർക്ക് വിളിച്ചെടുക്കണില്ല.
ഒരാൾക്ക് ഒരു തവണ ഒരു ദിവസം 3000 3500 3000 പ്ലസ് മെസ്സേജസ് മാത്രം വരുന്നത്. കോൾസ് വിട്, കോൾസ് അത് വേറെ. മാക്സിമം കോൾസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ വാട്സപ്പ് നമുക്ക് എപ്പോഴും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, കസ്റ്റമേഴ്സ് ഉണ്ടാവും. മാക്സിമം നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ കോൾസിന്റെ കാര്യമല്ല പറയുന്നത്, കോൾസ് വേറെ. അത് കൂടാണ്ട് നമുക്ക് ഡെയിലി വരുന്ന മെസ്സേജസ് വാട്സപ്പിലെ മെസ്സേജസ് മാത്രം 3000 പ്ലസ് മെസ്സേജസ്. ഓൺലൈൻ ടീമിൽ ഇരുന്നിട്ട് നമ്മൾ പരമാവധി നമ്മൾ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഇത് ഇത്രയും മെസ്സേജസ് ഒരാളെ കൊണ്ട് എങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടി നമ്മൾ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മൾ പർപ്പസ്ലി ആരുടെയും മെസ്സേജ് നോക്കാണ്ടിരിക്കണം. നിങ്ങൾ ആരും, അതെ അതെ, നിങ്ങൾ ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരും മെസ്സേജ് ചെയ്യണമെന്ന് പോലും നമുക്ക് അറിയില്ല. ജസ്റ്റ് ഹായ് നിങ്ങൾ കളക്ഷൻസ് കാണിച്ചാൽ അങ്ങനെയൊക്കെയോ മെസ്സേജ്. നിങ്ങൾ ആരെന്താ, നിങ്ങൾ പേഴ്സണലി ആരോടോ ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യോ ഒന്നും ഇല്ല. നമുക്കെല്ലാവരും വേണം. അപ്പൊ എല്ലാരും നിങ്ങൾ ഡയറക്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കും. ഒരു തവണ വിളിച്ചിട്ട് കണ്ടെങ്കിലും വീണ്ടും 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 ശല്യപ്പെടുത്തിക്കോ അല്ലെ. വിളിച്ചാൽ എന്തായാലും എടുക്കും, എടുക്കാണ്ട് ഇരിക്കാറില്ല. പക്ഷെ വാട്സാപ്പില് മെസ്സേജ് ചെയ്യണേക്കാളും വിളിക്കുമ്പോ മോർണിംഗ് 9:30 to evening ഒരു 7 ഉള്ളില് വിളിക്കാം. കാരണം നമുക്കും അത് കഴിഞ്ഞിട്ടും ഉണ്ടല്ലോ, കട മാത്രല്ലോ, നമ്മള് വീട്ടിൽ പോവല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുവരെയാണ് നമുക്ക് സ്റ്റാഫ്സും നമ്മളും ഒക്കെ, നമ്മുടെ വർക്കിംഗ് ടൈം അതാണ്, അതിന്റെ ഉള്ളില് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ കഴിഞ്ഞ പ്രശ്നം വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സോറി പറയുകയാണ്. അതാ അവിടെയും സോറി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഒരാൾ രണ്ടാളെ കൊണ്ട് നമുക്ക് അങ്ങനെ ടീമുണ്ട്. എന്നാലും ഡെയിലി കസ്റ്റമേഴ്സും വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജസും വരുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് നോക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കേട്ടോ. പക്ഷെ ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് പുതിയൊരു ഷോപ്പും കൂടി ഇടാൻ പറ്റി. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ടായി. അതിനും ഒരുപാട് താങ്ക് യു കേട്ടോ. നല്ലതുകൊണ്ട് പോട്ടേണ്ട, അപ്പൊ നല്ലതെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാല്ലേ. അത്ര നമ്മൾ ആഗ്രഹിക്കുന്നുള്ളത്. കാരണം എല്ലാവർക്കും ബെനിഫിറ്റ് വേണം, എല്ലാവർക്കും പുതിയ ഷോപ്പ് ഇടാനും അതുപോലെ തന്നെ എല്ലാത്തിനും ന്യൂ കസ്റ്റമേഴ്സ് വേണം. അതെ. അപ്പൊ എല്ലാ നമ്മുടെ ഭാഗത്ത് നിന്ന് പുതിയതായിട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഷോപ്പ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം വെൽക്കം. യെസ്, ടു ഓൾ ആർ വെൽക്കം ടു മൊഫ ക്ലോത്തിങ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.